स्वागतम 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 यवनिक उयरुगयाय कलयुडे नैत्तिरि तेलियुगयाय स्वागतम 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 यवनिक उयरुगयाय कलयुडे मेत्तिरि तेलियुगयाय यवनिक उयरुगयाय कलयुडे मेत्तिरि तेलियुगयाय ओरु निरगन चिरि ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാ മതി. വന്നിരുന്നോ ഇല്ലയോ? വന്നിരുന്നു. പെട്ടിന്ന് കാശെടുത്തോ? നിന്റെ വായിക്കകത്ത് എന്താടാ ചോദിച്ചു കേട്ടില്ലേ? കുറച്ച് കാശിന്റെ ആവശ്യം വന്നപ്പോ. കാശിന്റെ ആവശ്യം വരുമ്പോ ഓടി വന്നങ്ങ് വാരി എടുക്കാൻ ഞാൻ അവിടെ നോട്ടടിക്കുകയല്ല, റേഷൻ കടയാ. വിറ്റുവരം അന്നെന്ന് അച്ഛനെ ബോധ്യപ്പെടുത്തണം. ആഴ്ചയിലാഴ്ച ചരക്കെടുക്കണം. അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അവിടെ. അറിയോ നിനക്ക്? അറിയാം ചേട്ടാ. പതുക്കെ ഇന്ന് കേൾക്കും. ഇന്ദു നനീത്തിന്റെ കല്യാണത്തിന് കൊടുക്കാൻ ഒരു പവന്റെ മാല വാങ്ങണമെന്ന് പറഞ്ഞു. അതിന് കാശ് തികയത വന്നപ്പോ ഞാൻ പെട്ടെന്ന് തിരിച്ചു തരാം. എങ്ങനെ തരും? പാട്ടുപാടി യേശുദാസ് ആവാൻ നടക്കുന്ന നീ എങ്ങനെ തിരിച്ചു തരും? ഇപ്പൊ എന്റെ കയ്യിലില്ലെന്ന് പറഞ്ഞില്ലേ, ഞാൻ തരാം. വേണ്ട, നീ അവളെ ഇങ്ങോട്ട് വിളിക്ക്. കയ്യിലും കാതിലും ഒക്കെ ഏറെ ചാർത്തിയിട്ടുണ്ടല്ലോ, അതിൽ ഓരെണ്ണഞ്ഞ് ഊരി വാങ്ങിക്കാൻ. എന്റെ പൊന്നു മോനെ, എനിക്ക് സമയമില്ല, അതുകൊണ്ടാ. അയ്യോ പപ്പേട്ടാ, അവളുടെ മുന്നിൽ വെച്ച് എന്നെ അവമാനിക്കരുത്. രണ്ടു ദിവസം അതിനുള്ളിൽ ഞാനത് തരും. ഞാൻ കാല് പിടിക്കാം. അത് കാലല്ല, കയ്യാ. പപ്പേട്ടൻ്റെ ഒരു തമാശ. തമാശ അല്ല, നിനക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറയാം അവളോട്. അവൾ അറിയട്ടെ പ്രിയതമന്റെ ആർഭാട ജീവിതത്തിന്റെ രഹസ്യം ഏട്ടന്റെ കടയിലെ കാശാണെന്ന് അവൾ അറിയട്ടെ. ഇന്ദു, ഇന്ദു. പപ്പേട്ടാ വേണ്ട, ഞാൻ പറയുന്നത് കേൾക്ക്. ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഏത് നേരത്തും തമ്പുരാട്ടി സപ്രമഞ്ചത്തെ തന്നെയാണോ? ഇടയ്ക്കിടയ്ക്ക് ഭൂമിയിലേക്കൊന്ന് ഇറങ്ങി വാ. ബാക്കിയുള്ളവൻ അധ്വാനിക്കുന്നോണ്ടാ മൂന്ന് നേരം ഉണ്ണുന്നത്. അതൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് കാണടി. എടീ, തന്നോടല്ലേ പറഞ്ഞ് വിളിക്കരുതെന്ന്? ഇനി ഇക്കാര്യം പറഞ്ഞ് മെക്കിട്ട് കയറാമെന്ന എന്റെ സ്വഭാവം മാറും. സ്വന്തമായിട്ട് അധ്വാനിച്ചു എന്നല്ലോ, അച്ഛന്റെ കടയല്ലേ. ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. ഇയാള് പോവാൻ നോക്ക്. എന്നോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയാ, നീ ആരടാ? ഇയാളെന്നെ ഒരു പുല്ലും ചെയ്യില്ല. എനിക്ക് അവകാശപ്പെട്ട സ്ഥലത്ത് കയറി ഇരിക്കുന്നു ഓർത്തു. ഒരുപാട് കയറി കൊത്തിയ. അച്ഛനോട് പറഞ്ഞ ഞാൻ കടയിങ്ങി തിരിച്ചു വാങ്ങും. അന്ന് ഇതുപോലെ താൻ എന്റെ മുന്നിൽ ഇരക്കും. കാണിച്ചു തരാം ഞാൻ. എന്തു പറയണോ? മോനെ, കൊച്ചർക്ക, എന്തിനാ കരഞ്ഞത്? അച്ഛൻ എന്തിനാ കരഞ്ഞത്? തല്ലി തലക്കടിച്ചു. ആര്? നീ. ഏ, ഞാനോ? ഈ പൂച്ചട്ടി കൊണ്ട് കൊച്ചെടുക്കന്റെ തലക്കടിച്ചു. എന്റെ മോൻ വീണുപോയി. സ്വപ്നം കണ്ടതാ? എന്താ 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 ഒരു നിലവിളി കേട്ടത്? കൊലപാതകമാ. ആര്? ആരെ? എപ്പോ? എന്തിന്? എവിടെ വെച്ച്? ഞാൻ കൊച്ചരക്കനെ തലക്കടിച്ചു കൊന്നു. എന്റെ ഭഗവതി, ഞാൻ എന്തായി കേക്കുന്നേ? എന്നിട്ട് ചെറുക്കനവിടെ ദാണ്ട നിക്കണു. ചത്തിട്ടും ജീവനുണ്ട് കേട്ടോ. ചിരിക്കുന്നുണ്ടെന്ന് പ്രഭാവതിയെ, നാട്ടുകാരെ, ഓടി വായോ. ഇവിടെ ആളെ കൊന്ന് ഓടി വായോ. അച്ഛൻ സ്വപ്നം കണ്ടതാ. ആഹാ, എന്റെ നല്ല ജീവൻ അങ്ങ് പോയി കേട്ടോ. കാലത്തെ അച്ഛനും മക്കളും കൂടെ എനിക്കിട്ട് പാടി തന്നാണല്ലേ. അതല്ല മുപ്പീനേ, എന്റെ പപ്പനും കൊച്ചരക്കനും തമ്മിൽ തല്ലു കൂടുന്ന് കണ്ടപ്പോ എന്റെ ചങ്ക് പുലർന്നു പോയിടു. സ്വപ്നം കാണാൻ പോലും ഞാൻ സമ്മതിക്കില്ല. അത്ര സ്നേഹമായിട്ടാ എന്റെ മക്കളൂടെ കഴിയണേ. ഇവന്മാര് തമ്മിയത്തല്ലു കൂടിയാ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്നത് എന്തിനാടോ? ആ മക്കൾ പോയിട്ട് കുറച്ചു നേരം കൂടി കിടന്നുറങ്ങിക്കോ. ആറുമണിക്ക് എണീക്കണം, പാടത്ത് പണി തുടങ്ങുക. ഞാൻ പറഞ്ഞോച്ചാ. പിന്നെ വരാതെങ്ങനെയാ? അച്ഛാ, എനിക്ക് പാടത്ത് കാറ്റടിച്ചാൽ ജലദോഷം വരും.
എനിക്ക് അടുത്ത ബുധനാഴ്ച ഏഷ്യനെറ്റിൽ ഓഡിഷൻ ഉള്ളതാ, അതിന്റെ പ്രാക്ടീസ് ചെയ്യണം. നീ അത് പാടത്ത് നിന്ന് പ്രാക്ടീസ് നടത്തിയാൽ മതി. അത് തന്നെയല്ല, നിന്നെ ഞാൻ രണ്ട് കൊയ്ത്തുപാട്ട് പഠിപ്പിച്ചു തരാം. ഇനിയുള്ള സമയം നീ എന്റെ മുറി കിടന്നുറങ്ങിയാ മതി. വാ മനെ വാ. കണ്ടോടോ, എന്റെ മക്കൾ എത്ര സ്നേഹമായിട്ടാ അവിടെ കഴിഞ്ഞു പോണേ. ഈ ഒരു സന്തോഷം കാണാനാ അവരുടെ അമ്മ പോയിട്ടും വേറൊരു കല്യാണത്തെ കുറിച്ച് പോലും ചിന്തിക്കാതെ അവർക്ക് വേണ്ടി മാത്രം ഞാൻ ജീവിച്ചത്. താനേ, മക്കളുടെ പുരാണവും പറഞ്ഞിട്ട് ഇവിടെ നിന്നു. എനിക്കൊരു ചായ കുടിക്കണം. വരുന്നുണ്ടോ? പതിവ് മുടക്കിയ പ്രജനവാ. അന്തരുമാന്റെ ചായ കിടയെന്ന് കാലത്തെ ഒരു ചായ കഴിച്ചില്ലെങ്കിൽ ഒഴിഞ്ഞുപോക്ക് ശരിയാകത്തില്ല. താ വരുന്നോ? ഞാനും ഉണ്ടോ. ഇനി കിടന്നാൽ ഉറക്കം വരില്ല. ആ നടന്നു അതാ വാ. മനസ്സിലായില്ല. എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ മനസ്സിലാക്കാനാ? പറഞ്ഞാൽ മനസ്സിലാക്കിയെടുക്കാം. പറയാം, ഞാൻ വരുമ്പോ അകത്തൊരു പാട്ട് കേട്ടു. റെക്കോർഡാണല്ലേ? അല്ല, ഞാൻ പ്രാക്ടീസ് ചെയ്താണ്. സാധകം സാധകം. വീട്ടിൽ കയറി വരുന്ന പെൺകുട്ടിയോട് കള്ളം പറയരുത് മിസ്റ്റർ. അത് ശ്രീ യേശുദാസിന്റെ കച്ചേരിയല്ലേ? അല്ലെന്നേ. ഈ കുട്ടി എന്തായി പറയുന്നേ? എനിക്ക് അടുത്ത ബുധനാഴ്ച ഏഷ്യനെറ്റിൽ ഓഡിഷൻ ടെസ്റ്റ് ഉണ്ട്, അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തതാ. റിയലി? ഓ മൈ ഗോഡ്, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നല്ല ശബ്ദം. ഇനിയും പറഞ്ഞില്ല. ഞാൻ മാലിനി, മാലിനി എസ് നായർ. ചെന്നൈയിലാണ് താമസം. ഇപ്പോ ട്രിവാൻഡ്രം ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്നു. ഏയ്, ഹലോ. നമസ്കാരം. ഇരിക്കൂ. ഇരിക്കാം. ഈ വീട്ടിലേക്ക് വരുമ്പോ ഇത്രയും അനുഗ്രഹീതനായ ഒരു കലാകാരൻ ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഇങ്ങോട്ട് വന്നതെന്തിനാണാവോ? മനസ്സിലായില്ലേ, ഏഷ്യാനെറ്റ് ഓഡിഷന് മുമ്പ് ഞങ്ങൾ വീടുകളിൽ പോയി അവരുടെ സൗണ്ടിന്റെ കപ്പാസിറ്റി അളക്കും. നിങ്ങളുടെ വോയിസിന്റെ ഡെപ്ത് അനുസരിച്ചാ ഞങ്ങൾ അവിടെ ഓഡിഷൻ അറേഞ്ച് ചെയ്യുന്നത്. നിങ്ങളുടെ ശബ്ദം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ആദ്യം നിങ്ങളുടെ പേര്, അച്ഛന്റെ പേര് എന്നിവ മാക്സിമം ഉറക്കെ പറയുക. പിന്നെ ഏതെങ്കിലും ഒരു പാട്ട് മാക്സിമം ഉറക്കെ പാടണം. നാലുപേരും മതി. ഓക്കെ. അതിരാണിപ്പാടത്ത് ശങ്കുണ്ണി നായർ മകൻ അച്യുതൻകുട്ടി. ഓക്കെ. ഇനി നാലുപേരി പാട്ട്, മാക്സിമം ഉറക്കം വേണം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ. ഹരിമുരളീരവും ഹരിത വൃന്ദ ഞാൻ എപ്പോ പാടാൻ തുടങ്ങി ഈ പട്ടി ഓലിയിടും. കഴിഞ്ഞ ജന്മത്തിൽ രക്ഷപ്പെടാതെ പോയ ഏതോ പാട്ടുകാരന. ഓക്കെ അല്ലേ? ഇത്ര ഉറക്ക എന്റെ ജീവിതത്തിൽ ഞാൻ പാടിയിട്ടില്ല. അണച്ചുപോയി. നന്നായിട്ടുണ്ട്. ഈ വീട്ടിൽ നിങ്ങൾ മാത്രമേ ഉള്ളോ? അല്ല, ചേട്ടനുണ്ട്. ചേട്ടൻ സംഗീതത്തിൽ താല്പര്യമൊന്നുമില്ല. റേഷൻ കടയാ, നാലെണ്ണമുണ്ട്. അച്ഛൻ പുറത്തു പോയിരിക്കാ. എന്താ ചോദിച്ചത്? അല്ല, ഈ മാതിരി നിലവിളി കേട്ടിട്ടും രക്ഷപ്പെടുത്താൻ ആരും ഓടി വന്നു കണ്ടില്ല. എന്താ പറഞ്ഞത്? അല്ല, ഇങ്ങനെ പാട്ട് റെക്കോർഡ് ചെയ്യാൻ ഒരാൾ രാവിലെ കയറി വന്നിട്ടും ഒരു ചായ വേണോ എന്ന് ചോദിക്കാൻ പോലും ആരെയും കണ്ടില്ലെന്ന് പറഞ്ഞതാ. സോറി, ഇവിടെ പെണ്ണുങ്ങളൊന്നുമില്ല. ചായ ഞാൻ ഇപ്പോ തരാം. രണ്ടു മിനിറ്റ് ഇരിക്കൂ. ബുദ്ധിമുട്ടാവോ? ഒരിക്കലുമില്ല. പിന്നെ ഏഷ്യനെറ്റിൽ എന്റെ കാര്യം ഒന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞേക്കണം. എന്തിന്? ഈ ശബ്ദം തന്നെ ധാരാളമല്ലേ? ഒന്നും പറയേണ്ട ആവശ്യം വരില്ല. സമാധാനമായി. ഇങ്ങനെ സംഗീതത്തെ കുറിച്ച് വിവരമുള്ള ഒരാൾ അഭിപ്രായം പറയുന്നത് ആദ്യമായിട്ടാ. സന്തോഷമായി. ചായ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. നിങ്ങളൊരു നിഷ്കളങ്കനായ നല്ല ചെറുപ്പക്കാരനാ. എവിടെയും നിങ്ങൾ വിജയിക്കും. എനിക്ക് നിങ്ങളെ ഇഷ്ടമായി, ഒരുപാട് ഒരുപാട് ഇഷ്ടമായി. ചായ കൊണ്ടുവന്നോളൂ.
പോയി ചായ എടുത്തുകൊണ്ട് വാ മാഷേ. കൊച്ചർക്കാ കൊച്ചർക്കാ, ആരടാ നിന്നെ തല്ലിയത്? എടാ മോഹനെ, എന്തിനാ നീ നിലവിളിച്ചത്? അയാൾ നിലവിളിച്ചത് ഞാൻ കേട്ടില്ല, നിങ്ങൾ ചിലപ്പോ നിലവിളിച്ചേക്കും. ഈ പഞ്ചായത്തിൽ എത്ര റേഷൻ ഷോപ്പുകൾ ഉണ്ടെന്ന് അറിയാവോ? 24. അതിൽ എത്ര എണ്ണം നിങ്ങൾ നേരിട്ട് നടത്തുന്നുണ്ട്? 4 സ്പെഷ്യൽ സ്ക്വാഡിൽ നിന്ന്. നിങ്ങൾ റേഷൻ കടയിലേക്ക് പോലും എത്തിക്കാതെ അരിയും ഗോതമ്പും പഞ്ചസാരയും എല്ലാം ഇവിടുത്തെ പലചരക്ക് വ്യാപാരികൾക്ക് മറിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പരാതിയുണ്ട്. അയ്യോ എന്റെ പൊന്നു സാറേ, ഞാനും എന്റെ അച്ഛനൊന്നും അത്രയും തരികട പരിപാടികൾ ചെയ്യാറില്ല. ഈ റേഷൻ കട കൊണ്ട് ഒരു ഉപകാരവും ഇല്ല, പണിക്കാശെങ്കിലും കിട്ടണ്ടേ? ദയവ് ചെയ്ത് പൂട്ടിച്ചു കളഞ്ഞ് ഞങ്ങളെ തെണ്ടിക്കരുത്. ഞാൻ കാര് പിടിക്കണ്ട അല്ലേ? സ്റ്റോക്ക് ലിസ്റ്റ് എവിടെ? ഓ, ആവശ്യമില്ലാത്ത ബുക്കൊന്നും ഞാൻ സൂക്ഷിക്കാറില്ല. ഒരു ബുക്ക് ഉണ്ട്, അത് കാണിക്കണം മിസ്റ്റർ. നമ്പർ 302 എത്ര ചാക്ക് ഗോതമ്പ് സ്റ്റോക്ക് ഉണ്ട്? 21 ചാക്ക്, പിന്നെ ഒരു 15 കിലോ ലൂസും ഉണ്ടാവും. പറഞ്ഞതിൽ വ്യത്യാസമൊന്നും ഉണ്ടാവരുത്. നിങ്ങളുടെ എല്ലാ കടകൾക്കും മുമ്പിലും ഇപ്പോ ഓരോ ജീപ്പ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ ഓഫീസേഴ്സ് റെയ്ഡിന് വേണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. പറഞ്ഞതിൽ നിന്ന് ഒന്നോ രണ്ടോ ചാക്കൊക്കെ കുറവ് ഉണ്ടാവും സാറേ. വൈറ്റിപ്പഴപ്പ, കട്ടത്തിലാക്കരുത്. അടുത്ത പേജിൽ ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട്, അത് സന്തോഷത്തോടെ സ്വീകരിച്ച് എന്നെയും എന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണം. രക്ഷിക്കുമാറാകണമെന്നാ ഉദ്ദേശിച്ചത്. എന്താ ഇത്? 500 രൂപ മാമൂലാണ് സാർ. ഈ നോട്ടിൽ എന്താ എഴുതിയിരിക്കുന്നത് വായിക്കണം. 500 രൂപീസ്. ഇതിലെന്താ എഴുതിയിരിക്കുന്നതെന്ന്? ഐ ലവ് യു. താൻ എന്താ വിചാരിച്ചത്? സിവിൽ സപ്ലൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡിന്റെ ഉദ്യോഗസ്ഥയെ സ്വാധീനിക്കാൻ കൈക്കൂലി നീട്ടിയതും പോരാഞ്ഞിട്ട് അതിൽ അനാവശ്യം എഴുതിയിരിക്കുന്നു. ഇതിന് തന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും, കാണിച്ചു തരാം ഞാൻ. ആഹാ, എന്റെ പൊന്നു സാറേ, ഇത് ഇന്നലെ ഗോതമ്പ് മേടിക്കാൻ വന്ന ഏതോ എംബോക്കി തന്ന നോട്ടാ. ഐ ലവ് യു. ഇങ്ങനെയൊന്നും ചിന്തിക്കുക കൂടി ചെയ്യാത്ത ആളാ ഞാൻ. ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഒറ്റ പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് തെറ്റായ രീതിയിലൊന്നും നോക്കുക പോലും ചെയ്തിട്ടില്ല. പിന്നെ എഴുതിയിരിക്കുന്ന സംഭവം എനിക്കോ എന്റെ കുടുംബത്തിനോ ഇഷ്ടമല്ല, സത്യമായിട്ടും ഇഷ്ടമല്ല. എന്താ ഇഷ്ടമല്ലാത്തത്? ലവ് ആണോ? അതെ. അതെന്താ? പെണ്ണുങ്ങളുടെ വായി നോക്കിയിരുന്ന പെട്ടിയിലെ കാശ് പോകുമെന്നാ എന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊരു നിഷ്കളങ്കനായ ചെറുപ്പക്കാരനാ. ജീവിതത്തിൽ എവിടെയും നിങ്ങൾ വിജയിക്കും. എനിക്ക് നിങ്ങളെ ഇഷ്ടമായി, ഒരുപാട് ഒരുപാട് ഇഷ്ടമായി. ചായ. ആഹാ, നല്ല വൃത്തികെട്ട ചായ. താങ്ക്സ്. അതിനും താങ്ക്സോ? ഞാൻ പറഞ്ഞത് ചായ ഒരു വകയ്ക്ക് കൊള്ളില്ല എന്നാണ്. അയ്യോ സോറി, ഞാൻ കടയിൽ പോയി വാങ്ങിക്കൊണ്ടു വരാം. വേണ്ട, ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം മോനെ. രണ്ടാളും എങ്ങോട്ടും പോകണ്ട. നിങ്ങളുടെ അടുക്കളയിൽ ഞാനൊന്നും കയറുന്നതിൽ വിരോധമുണ്ടോ? അയ്യോ, ഒരു ഗസ്റ്റ് വന്നിട്ട് വേണ്ട. അത് സാരമില്ല, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു കോഫി ഉണ്ടാക്കി തരാം. ഇവിടെ കാപ്പിക്കുരു പിടിച്ചോ ഉണ്ടോ? ഒരു 2-3 കിലോ പൊടി ഉണ്ടാവും, മതിയാവോ? പുട്ടുണ്ടാക്കാനല്ല, കാപ്പി ഉണ്ടാക്കാനാ. മതി, പ്ലീസ് വെയിറ്റ്. ഈ പെണ്ണിന്റെ കൈ കൊണ്ട് ഒരു കോഫി കുടിക്കുന്നതിൽ വിരോധമുണ്ടോ? എന്ത് വിരോധം, സന്തോഷമേ ഉള്ളൂ. എങ്കിൽ 2 മിനിറ്റ്സ്. തറവാട്ടിയെ പറഞ്ഞ കാരണവന്മാരെയും സഹോദരന്മാരെയും ബഹുമാനിക്കുന്ന ഒട്ടും പരിഷ്കാരമില്ലാത്ത കുട്ടികളായിരിക്കണം. അത് തന്നെ വേണ്ടത്, അല്ലാതെ ഇപ്പോഴത്തെ പിള്ളേരെ പോലെ വല്ല ആണോ? എന്താടാ, എന്ത് പറ്റി? ഒന്നുമില്ല. പപ്പാ, ഒന്നും ഒന്നുമില്ല. എന്തോ ഒന്നുണ്ട്.
ഒരു കള്ളത്തരത്തിന്റെ മണം. എന്താടാ എങ്ങനെ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുന്നേ? ചങ്കുണ്ണിയെ, പറഞ്ഞു തീർന്നില്ല കേട്ടോ, ദേ ബാഗൊക്കെ വന്നിട്ടുണ്ട്. സത്യം പറയടാ, ആരുടെയാ ബാഗ്? ആരുടെയാണ്? അതെന്റെയാ. അയ്യോ, നിങ്ങൾ ഇപ്പൊ വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. കാപ്പി രണ്ടേ ഉണ്ടാക്കിയുള്ളൂ. ഇവർക്ക് കൊടുത്തേക്കട്ടെ പപ്പേട്ടാ? കൊടുക്കട്ടെ അച്ചുവേട്ടാ. നീ ഏതാ കൊച്ചേ? എല്ലാം വിശദമായിട്ട് പറയാം. ആദ്യം കാപ്പി കഴിക്ക്. ചിലപ്പോ ഈ കാപ്പിയുടെ ടേസ്റ്റ് നിങ്ങളെ പലതും ഓർമ്മിപ്പിക്കും. ആരാ നീ? സത്യം പറ, നീ ആരാ? പറയാൻ. അതൊക്കെ സാവധാനം പറയാം. ആദ്യം ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ഏതാ മുറി? ഇതൊരു നടക്ക് പോകുന്ന ലക്ഷണമില്ല കേട്ടോ. മനസ്സിലെന്തോ കണക്ക് കൂട്ടി ഒരുമ്പട്ടിറങ്ങിയിരിക്കുന്ന പെണ്ണാ അവള്. അവടെ വാക്കിലും നടപ്പിലും നോട്ടത്തിൽ പോലും വല്ലാത്ത ഒരു ഉറപ്പ്, അധികാരമുള്ളിടത്ത് നടക്കുന്നത് പോലുള്ള ഒരു ധൈര്യം. താൻ എന്തൊക്കെയാണ് പറയുന്നേ? ആരാടോ അവള്? ആരായാലും സാമാന്യം തരക്കേടില്ലാത്തൊരു കോടാലിയാ. ഒരു രാത്രി ഇവളെ ഇവിടെ അന്തി ഉറങ്ങാൻ അനുവദിച്ചാൽ പിന്നെ ഈ ജന്മം നമുക്ക് അവളെ പുറത്താക്കാൻ ഒക്കില്ല. അതുകൊണ്ട് ചോദിക്കണം, ഉദ്ദേശം എന്താണെന്നറിഞ്ഞ് ഇരു ചെവി അറിയാതെ പരിഹാരം കാണണം. ഭഗവാനേ, പെണ്ണുരുമ്പെട്ടാൽ എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോ അത് ഇത്രയും വലിയ പ്രശ്നമാണെന്ന് തോന്നിയിട്ടില്ല. നാട്ടുകാരറിഞ്ഞ നല്ല നല്ല കഥകൾ ഉണ്ടാകും. അതിൽ താനും പപ്പനും അച്ചുവും ഒക്കെ നായന്മാരാകും, അല്ല നായകന്മാരാകും. താനും അങ്ങനെ ഒഴിഞ്ഞു മാറണ്ട, തനുക്കും ഇതിൽ പെടാം. അതിനുള്ള വകുപ്പൊക്കെ ഉണ്ട്. അതെങ്ങനെ? ഇത് നിങ്ങളുടെ വീട്ടിലോട്ട് വന്നു കയറിയ പ്രചനമല്ലേ? ഞാനുമായിട്ട് എന്ത് ബന്ധം? കൊള്ളാം. താൻ അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഈ വീട്ടിലുണ്ടോ? ഇല്ല. താനും ഈ കുടുംബത്തിലൊരു അംഗത്തെ പോലെയല്ലേ? അതെ. അവളുടെ ലക്ഷ്യം ഇപ്പോഴും ആരാണെന്ന് മനസ്സിലാകാത്ത സ്ഥിതിക്ക് താനും ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. എനിക്ക് ഇത് തന്നെ കിട്ടണം, ഇത് തന്നെ കിട്ടണം. തന്റെ എല്ലാ ദുഃഖത്തിലും സുഖത്തിലും കൂടെ നിന്നതിന് ഇങ്ങനെ തന്നെ പറഞ്ഞുണ്ടാക്കണം. പിന്നെ ഇങ്ങനൊരു കെണിയിൽ വിട്ട് നിൽക്കുമ്പോ താൻ മാത്രം അങ്ങ് തടിയൂരിയാ ശരിയാവൂ? ശരിയാകണമെങ്കിൽ എന്നെ കൂടെ അതിനകത്ത് പിടിച്ച് മുക്കണം അല്ലേ? രക്ഷിക്കാൻ വരുന്ന ഈശ്വരനെ പോലും വെറുതെ വിടരുത്. വിടില്ല. ഇല്ല. പക്ഷേ ആരായിരിക്കും അവള്? ആരായിരിക്കും? ആ, ഇനി നമ്മുടെ കുട്ടികളോ മറ്റോ? എന്റെ മക്കൾ അങ്ങനെ വഴി വിട്ട് സഞ്ചരിക്കുന്നവരല്ല. അത് പറയാൻ വരട്ടെ, ആ പെങ്കൊച്ച് വന്നതിന് ശേഷം പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ രണ്ടിന്റെയും നടപ്പ്. ആണോ? പിന്നല്ലാതോ? എന്നാ പിന്നെ അത് അറിഞ്ഞിട്ട് തന്നെ കാര്യം. അച്ഛനാണ്, മരിച്ചുപോയ നമ്മുടെ അമ്മയാണ് ഞാൻ അവളെ ഇവിടെ വെച്ച ആദ്യം കാണുന്നത്. എടാ, ഈ കുടുംബത്തിലെ ആരെങ്കിലും ധൈര്യം കൊടുക്കാതെ ഈ പ്രായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഇവിടെ വന്ന് താമസിക്കാമെന്ന് കരുതില്ല. അത് ഞാൻ തന്നെയാണെന്ന് എന്താ ഇത്ര ഉറപ്പ്? നീ തന്നെ. നിനക്കുറപ്പുണ്ടോ? ഉണ്ട്. പക്ഷേ നീ പറയുന്നത് സത്യമാണെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പില്ല. ഇല്ല. സത്യം പറഞ്ഞോ, ആരാവള്? നമ്മുടെ ഏതെങ്കിലും കാട്ടുടമയുടെ മകളാണോ? അല്ലച്ച, നമ്മൾ നടത്തുന്ന നാല് കടകളിലും ആ പേരിലൊരു അംഗം ഇല്ല. ആ പറച്ചിലിൽ ഒരു കള്ളത്തരമുണ്ടല്ലോ. ഏ, എന്നോട് നുണ പറഞ്ഞാലുണ്ടല്ലോ, തന്നോളം വളർന്നൊന്നും നോക്കില്ല, ബെൽറ്റൂരി അടിക്കും ഞാൻ. നമ്മുടെ നാല് കടകളിലും പപ്പനൊരു കുടുക്ക വെച്ചിട്ടുണ്ട്. കുടുക്ക്? കാശ് കുടുക്ക. നമ്മുടെ കടകളുടെ തെക്ക് വടക്ക് മൂലക്ക്. അങ്ങനെ ഒരു മൂല ഇല്ല. ഇല്ലേ? ഉണ്ടായിരുന്നല്ലോ. അതാ കിഴക്ക് വടക്ക് മൂല. ഇപ്പൊ മൂല ശരിയായോ? ആരും അറിയാതെ ഇപ്പൊ ഇങ്ങനൊരു സമ്പാദ്യം വേണമെന്ന് തോന്നാൻ കാര്യമത് പറയടാ. ഈ കേട്ട സത്യമാണോടാ? തനിക്ക് കിട്ടിയാൻ വെച്ചിട്ടുണ്ട്, ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ചോദിച്ചത് കേട്ടില്ലേ? അങ്ങനെ ഒരു സംഭവം ഉള്ളത് സത്യമാ. അനാഥ കുഞ്ഞുങ്ങളുടെ പഠിപ്പിന് വേണ്ടിയാ രണ്ടു മാസം കൂടുമ്പോ ഉള്ളത് എടുത്ത് അയച്ചു കൊടുക്കാറുണ്ട്.
എന്നോട് ചോദിക്കാതെ കടയുടെ വരുമാനത്തിൽ നിന്നൊരു പൈസ പോലും എടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലടാ തോന്നിവാസി. അപ്പൊ നീ എന്നെ ധിക്കരിക്കുമല്ലേ? കൊന്ന് കളയുന്നുണ്ട് ഞാൻ. താൻ നിന്നെ കാണിക്കുന്നു തന്നോളം പോലെ ചെറുക്കനെ. എനിക്ക് എന്താ ഭ്രാന്ത് പിടിക്കും ഒരു നിസാര കാര്യത്തിന്. നിസ്സാര കാര്യോ? ഇവനാ ഈ പ്രശ്നത്തിന്റെ എല്ലാം ആണി. എന്നോട് ചോദിക്കാതെ അവൻ കാശ് കൂട്ടിവെക്കുന്നത് അനാഥ കുട്ടികളെ രക്ഷിക്കാനല്ല, അവൾക്ക് അയച്ചു കൊടുക്കാനാ. എല്ലാം ഞാൻ പൊറുക്കും, എന്നെ വഞ്ചിക്കരുത്. അതാരും ചെയ്താലും പൊറുക്കില്ല ഞാൻ. തടയണ്ട പൂപ്പീനെ, തല്ലട്ടെ, തല്ലി കൊല്ലട്ടെ. അച്ഛൻ എന്നെ ഒരു മനുഷ്യനായിട്ട് പോലും കണക്ക് കൂട്ടിയിട്ടില്ല. കുടുംബത്തിന് വേണ്ടി കാളയെപ്പോലെ പണിയെടുക്കുന്ന ജന്തു അതാ പപ്പൻ. മക്കളെ, അമ്മ മരിക്കുമ്പോ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുക. ക്ലാസ്സിൽ എല്ലാ വിഷയത്തിലും ഒന്നാമൻ. അച്ഛൻ എന്ന 5 വയസ്സാ. ഞാൻ പഠിക്കാൻ പോയ കൊച്ചരക്കന് ആരും നോക്കൂന്ന് ചോദിച്ച് അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അച്ഛന്റെ സങ്കടം സഹിക്കാൻ വയ്യായ എന്നെ മറന്നവനാ ഞാൻ. അമ്മയുടെ സ്ഥാനം സ്വയം ഏറ്റെടുത്തതാ പപ്പൻ. കഞ്ഞിയും കറിയും വെച്ച് കൊച്ചരക്കനെ കുളിപ്പിച്ച് റെഡിയാക്കി സ്കൂളിലേക്ക് അയച്ചിട്ട് പാടത്തേക്ക് ഓടണം. റേഷൻ കട തുടങ്ങിയപ്പോ അപ്പോഴും പപ്പന് പണി ഒഴിഞ്ഞില്ല. ഞാനൊരു മനുഷ്യനാ, ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ള പച്ചയായ മനുഷ്യൻ. ആരും കണ്ടില്ല, എന്റെ അച്ഛൻ പോലും എന്നെ മനസ്സിലാക്കിയില്ല. എവിടുന്നോ ഒരു പെണ്ണ് വന്ന് കയറിയപ്പോ 10-30 വർഷം കൊണ്ട് പപ്പൻ ചെയ്തതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അച്ഛൻ മറന്നു. എന്തു വേണമെങ്കിലും ചത്തു വീഴും വരെ ഈ പപ്പൻ അച്ഛനെതിരായിട്ട് ഒന്നും ചെയ്യില്ല, ഒരു വാക്കുപോലും പറയില്ല. എന്താണ് മക്കളെ ഇത്? അച്ഛൻ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി എന്റെ പൊന്നുമോൻ ഇങ്ങനെ വിഷമിക്കരുത്. ഓട്ടടാ. എന്റെ മോന് നൊന്തോടാ, ഈ ലോകത്ത് ആരൊക്കെ എന്തെല്ലാം തെറ്റ് അച്ഛനോട് ചെയ്താലും എന്റെ പപ്പൻ ഒരു തെറ്റ് ചെയ്തു എന്ന് കേട്ടാൽ അച്ഛനത് സഹിക്കില്ല. അത് നിന്നോട് വെറുപ്പായതുകൊണ്ടാണോ? അച്ഛൻ എവിടെയും തലയുയർത്തി പിടിച്ചു നിൽക്കുന്നത് എന്റെ മക്കളുടെ പേരിലല്ലേടാ. അച്ഛൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്റെ മോൻ അച്ഛനോട്. അരുത്, അച്ഛൻ എന്നോടും മാപ്പ് ചോദിക്ക, എനിക്ക് സങ്കടമില്ല. അച്ഛൻ വിഷമിക്കണ്ട, ഞാൻ ഇതൊന്നും എന്റെ മനസ്സിൽ വെച്ചോണ്ടിരിക്കില്ല. എന്നാ പോയിക്കോ, കട തുറക്കാൻ സമയമായില്ലേ, നേരം കളയണ്ട, ചെല്ല്. പാവുവാ, വിട്ടുകളാ, ഇവൻ ഇതിലൊന്നും പങ്കില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അപ്പ പിന്നെ കൊച്ചറക്കൻ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഈശ്വരന്റെ സ്ഥാനത്താണ് എന്റെ അച്ഛനെ ഞാൻ കാണുന്നേ. അച്ഛനെ ധിക്കരിച്ച് അച്ഛന്റെ ഈ കുടുംബത്തിന്റെ മുഖത്ത് ടാറു വാരി തേച്ച്. എടാ കരി കരി, അങ്ങനെ ആ പ്രയോഗം. നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതേ കേട്ടോ. ഉണ്ടാക്കും, അറിയട്ടെ, എല്ലാവരും അറിയട്ടെ. എന്റെ അച്ഛൻ എന്നെ സംശയിച്ചതിലും വലുതല്ലോ. അപ്പോ നിനക്കവളെ അറിയില്ല എന്നാണോ പറയുന്നത്? അല്ലിവ കുറച്ചാള് പാലക്കാട്ട് സംഗീതം പഠിക്കാൻ പോയിരുന്നു. ഞാൻ സംഗീതം എന്റെ ജീവശ്വാസമാണ്. ഒരു ശ്വാസം അത് അഭ്യസിക്കാൻ പോകുമ്പോ മറ്റൊന്നും എന്റെ മനസ്സിലുണ്ടാവില്ല. പാടി തുടങ്ങിയാൽ ഇരിക്കുന്ന സ്ഥലവും പഞ്ചായത്തും ജില്ലയും സംസ്ഥാനം പോലും ഞാൻ മറക്കും. അപ്പോഴാ ഒരു പെണ്ണ് വന്ന് എന്റെ ഉള്ളിൽ കയറാൻ പോകുന്നത്. ഇത് നല്ല മാരണമായല്ലോ. തനിക്കാണെങ്കിൽ അറിയില്ല, പപ്പനാണെങ്കിൽ അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലാത്തവനാ. അപ്പൊ പിന്നെ ഞാനായിരിക്കുമെന്ന്? അതല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. മതിയായി, എനിക്ക് തൃപ്തിയായി. എന്നെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഇതല്ലേ? സന്തോഷമായി. ഇനി എനിക്ക് മരിച്ചാ മതി. വഴി ഞാൻ പറഞ്ഞു തരാം. പോടോന്ന്. കണ്ടിടത്തോളം അവളൊരു പ്രശ്നക്കാരിയാണെന്ന് തോന്നുന്നില്ല. അല്ലെന്നേ? കാണാൻ സുന്ദരിയാ, മിടുക്കിയാ, ഐശ്വര്യലക്ഷ്മിയെ പോലെ വിടർന്ന മുഖം, അത്യാവശ്യം നിറമുണ്ട്, പെരുമാറ്റവും കൊള്ളാം, സർവോപരി 1000 രൂപ പ്രായം കൊണ്ട് ചേരും. അതെ, കൊച്ചെറുക്കനൊരു കല്യാണം ആലോചിക്കുമ്പോൾ ഇതൊക്കെയല്ലേ നമ്മൾ ആവശ്യപ്പെടുക? പിന്നല്ലാതെ. പക്ഷെ ആരാ, എന്താ, എവിടത്തെയാ എന്നൊക്കെ അറിയാത്ത പെണ്ണായി പോയി. അത് വേണേ ഞാൻ പോയി ചോദിച്ചറിയാം. ചോദിക്കട്ടെ. തിടുക്കം വേണ്ട, ആദ്യം നിന്റെ അഭിപ്രായം അറിയണമല്ലോ. അട്ടെ, ആ കുട്ടിയെ പറ്റി എന്താ നിന്റെ അഭിപ്രായം? നല്ല കുട്ടി, ഒറ്റ നോട്ടത്തിൽ തന്നെ ആര് സ്നേഹിച്ചു പോകും. അടിച്ച് പുറം വിളിക്ക് ഞാൻ. ബെൽറ്റ് ഊരടോ. അപ്പൊ ഇതാണ് നിന്റെ മനസ്സിലിരിപ്പല്ലേ? ഈ തെറ്റിദ്ധാരണ മാറും വരെ
ഞാൻ ഇവിടുന്ന് ഒരിടത്തേക്കും പോവില്ല അച്ഛാ. എങ്ങനെ പോകും? പെങ്കൊച്ചാകത്തിരിക്കുകയല്ലേ. എടോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? കേളുവേട്ടാ, ഇനി നമ്മളൊന്നും ചെയ്യണ്ട. പ്രഭാവതി വരുന്നുണ്ട്, അവളങ്ങ് ചെയ്തോളും. നിങ്ങൾ എന്താ മനുഷ്യ, എവിടുത്തെ അങ്ങ് താമസമാക്കിയോ? നേരം കുറയല്ലേ ഇങ്ങോട്ട് പോന്നിട്ട്, എന്താ ഇവിടെ പരിപാടി? അത് പിന്നെ പ്രഭേ, ഞങ്ങളിങ്ങനെ ലോകകാര്യങ്ങളിലൊക്കെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാതെ പുതിയതായിട്ട് ഒരു കാര്യവും ഉണ്ടായി ഇങ്ങോട്ട് കേറി വന്നിട്ടില്ല. ഏതാ പെണ്ണ്? ചോദിച്ചു കേട്ടില്ലേ ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്ന പെണ്ണ് ഏതാണെന്ന്? പ്രഭേ, നീ എന്തായി പറയുന്നത്? ഭാനുമതി ഭരിച്ചതിന് ശേഷം ഈ വീടിനകത്ത് വന്നിട്ടുള്ള ഒരേ ഒരു പെണ്ണ് നീയല്ലേ? നീയല്ലേ പെണ്ണ്? എന്റെ അടുത്ത് മായം കളിക്കരുത്, എന്റെ സ്വഭാവം അറിയാമല്ലോ. അറിയാം. മര്യാദക്ക് പറഞ്ഞു, ഇല്ലെങ്കിൽ ചൂലെടുത്ത് അടിച്ചിറക്കും ഞാൻ അവളെ. പോയി, സർവ്വതും കൈവിട്ട് പോയി. ഇനി ഇവള് തലങ്കോലമാക്കിയിട്ട് ഇവിടുന്ന് പോകത്തുള്ളു. ചോദിച്ചു കേട്ടില്ലേ? കേട്ട്. അത് പിന്നെ പ്രഭേ, ഇന്ന് രാവിലെ ഈ വീട്ടിൽ ഒരു പെൺകുട്ടി വന്ന് കേറി. നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ഈ പൂച്ച വന്ന് കേറുകയല്ലേ? അതുപോലൊരു പാവം മ്യാവ്, എന്ത് ചെയ്തിട്ടും മടങ്ങിപ്പോകാൻ കൂട്ടാക്കുന്നില്ല. ഊരും പേരും ഒന്നും അറിഞ്ഞുകൂടാ. പേര് മാലിനി, നായരി കുട്ടിയാ. നിങ്ങൾ ഇങ്ങോട്ട് മാറി നിന്നേ എന്തിനാ? അടിക്കാനാണോ? വീട്ടിൽ ചെന്നിട്ട് പോരെ. നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കാനാ പറഞ്ഞത്? ഇല്ല, ഇത്രേ മാറത്തുള്ളൂ. സത്യം പറഞ്ഞോ, എവിടുന്ന് വിളിച്ചോണ്ട് വന്നത് ആ പെണ്ണിനെ? പ്രഭേ, നീ എന്തായി പറയുന്നത്? ഞാനും ആ പെൺകുട്ടിയുമായി യാതൊരു ബന്ധവുമില്ല. വിവരങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാമല്ലോ എന്ന് കരുതി വന്നതാ. ഇടീ ആ പ്രശ്നം എന്റെ തലയിലോട്ടാക്കല്ലേ. എന്നെ പറഞ്ഞു പറ്റിക്കാന്ന് വിചാരിക്കരുത്. നിങ്ങൾ അറിയാതെ എവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കൂല. നോണോണ്ടോ മനുഷ്യൻ നിങ്ങൾക്ക്? തെക്കോട്ട് കെട്ടിയെടുക്കാനുള്ള സമയം 100 വട്ടം കഴിഞ്ഞു. അയ്യോ, എന്നിട്ടും ആ പഴയ സ്വഭാവം കളഞ്ഞിട്ടില്ല. അവളെ ഇങ്ങോട്ട് വിളിക്കുന്നോ? ഞാൻ അകത്തോട്ട് കയറി ചെന്നാ വല്ല അതിക്രമവും കാണിച്ചു പോകും. വിളിക്കവളെ. പ്രഭേ, കേളു പറഞ്ഞ സത്യ, അവളൊരു പ്രശ്നമായിട്ടിരിക്കുക. ഞങ്ങൾക്ക് വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല, ആരാണെന്ന് അറിയില്ല. പെൺകുട്ടിയല്ലേ, ഞങ്ങൾക്ക് വലിച്ചു പുറത്താക്കാൻ പറ്റുമോ? പറ്റുമോ? ഓഹോ, അപ്പൊ അതാണല്ലേ പ്രശ്നം. എനിക്ക് വലിച്ചു പുറത്താക്കാമല്ലോ. പണിപാളി, അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ശങ്കുണ്ണിയേട്ടൻ വിളിക്ക്, അത്രക്ക് ധിക്കാരമോ? വിളിക്കവളെ. മാലിനേ, മാലിനേ. പ്രഭേ, നീ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞാ മതി. നിന്റെ യഥാർത്ഥ സ്വഭാവം അതിന്റെ മുന്നിലെടുക്കരുത്. ഏതോ നല്ല കുടുംബത്തിൽ പറഞ്ഞ കൊച്ചാന്ന് തോന്നുന്നു. എന്താ വേണ്ടെന്നേ? എനിക്കറിയാം. ചോദിക്കുമ്പോ അവള് നിങ്ങളെ കാണാൻ വന്നാണെന്ന് പറയാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അയ്യോ, എന്താ കൊച്ചേ അവള് നിൽക്കുന്നത് കണ്ടില്ലേ? കൊലക്കൊടുക്കാൻ വന്നതാണോ? നീ ഏതാ കൊച്ചേ? എന്തിനാ ഇങ്ങോട്ട് വന്നത്? ആരാ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്? എന്താ നിന്റെ ഉദ്ദേശം? ഒറ്റ ശ്വാസത്തിൽ ഇത്രയും ചോദ്യങ്ങൾ ഒരുമിച്ച് ചോദിച്ചാ ഞാൻ കുഴിഞ്ഞു പോകും. എന്നാലും പ്രഫേടത്തിൽ ചോദിച്ചതല്ലേ, പറയാം. എന്റെ പേരെങ്ങനെ നിനക്കറിയാം? എനിക്കെല്ലാം അറിയാം പ്രഫേടത്തി. ഓർമ്മ വെച്ച നാളു മുതല് മനസ്സിന്റെ കണ്ണാടി ചുവരുകളിൽ പ്രതിബിംബിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീട്. ആ വീട്ടിലെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കുറച്ചാളുകൾ ഒറ്റയ്ക്ക് പറക്കാറായപ്പോ അവരെയൊക്കെ നേരിൽ കാണുമെന്ന് തോന്നി. ഈ വീടിനുള്ളിലെ ഗന്ധം, ഗൃഹാതുരത്വം ഉണർത്തുന്ന വായു ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെങ്കിലും ഞാൻ എപ്പോഴും സ്നേഹിക്കുന്നവരുടെ കൈവിരൽപ്പാടുകൾ പതിഞ്ഞ ചുവരുകൾ, ആരുടെയൊക്കെയോ കണ്ണീരും ചുടുനിശ്വാസങ്ങളും വീണുടഞ്ഞ കാലടിപ്പാടുകൾ, അതൊക്കെ ഒന്ന് അനുഭവിക്കാനാ? അതെന്റെ അവകാശമോ? എന്നെ തടയാൻ പ്രഭേടത്തേക്ക് കഴിയില്ല. അല്ല കുട്ടി, നീ എന്തൊക്കെയായി പറയുന്നത്? അച്ചുവേട്ടന്റെ അമ്മ മരിച്ച ദുഃഖം ഈ കുടുംബത്തെ അറിയിക്കാതെ ഇവരുടെ ദുഃഖങ്ങൾ സ്വന്തം ദുഃഖങ്ങളാക്കിയ ദേവതയാണ് പ്രഭേടത്തി. ഞാൻ അങ്ങനെ പറഞ്ഞ പ്രഭേടത്തി നിഷേധിക്കോ? ഇല്ല. പ്രഭേടത്തിക്ക് ഒരു അനുജത്തി ഉണ്ടായിരുന്നില്ലേ, സീത? സ്വന്തം കുഞ്ഞിനെ പോലെ പ്രഭേടത്തി സ്നേഹിച്ച കൂടപ്രഭു. പ്രഭേടത്തിയുടെ നെഞ്ചിൽ നിന്ന് വിധി അവളെ പറിച്ചെടുത്തു കളഞ്ഞു ഇല്ലേ? സത്യമല്ലേ? ആ കരൾ പിളർക്കുന്ന ദുഃഖം ഉള്ളിലൊതുക്കി പുഞ്ചരിക്കുന്ന മുഖവുമായിട്ട് എല്ലാവർക്കും നന്മ മാത്രം വരണേയെന്ന് പ്രാർത്ഥിച്ച് ജീവിക്കുന്ന സ്നേഹത്തിന്റെ ആൾരൂപം പോലെ പ്രഭേടത്തി. ചങ്കുണ്ണിയേ, ഇവള് നമ്മളെ പുഴുങ്ങി തിന്നിട്ടേ പോകത്തുള്ളു കേട്ടോ. പെറ്റതള്ള മരിച്ചപ്പോ പോലും പ്രഭാവതി ഇങ്ങനെ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. നട്ടാക്കുരുക്കാത്ത നുണകൾ മുഖത്ത് നോക്കി പറഞ്ഞ് പ്രഭാവതിയെ കരയിപ്പിക്കണമെങ്കില് ഇവള് വടിച്ച കള്ളിയാ. ഈ കുട്ടി പറഞ്ഞതല്ല സത്യം. എന്റെ മനസ്സ് കാണാൻ കൂട്ടാക്കാതെ
എന്നെ കുറ്റം പറയാനല്ല നിങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുള്ളൂ. ഇവളിത് കണ്ടു, എനിക്കിഷ്ടായി. മതി, സാമ്പത്തികക്കാരിയാണെന്ന് മനസ്സിലായി. ഇനി ഇത്തരം അടവുകളൊന്നും ഇവിടെ പറ്റണ്ട. നീ ആരാ? ആരാ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? വിളിച്ചു വരുത്തിയതല്ല, പറഞ്ഞു വിട്ടതാ. നിങ്ങളുടെയൊക്കെ മനസ്സിൽ പതഞ്ഞു പൊങ്ങുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരാൻ ഒരാൾ ഇവിടെ എത്തും. അതുവരെ ആരെന്ത് ചോദിച്ചാലും ഞാനത് പറയില്ല, പറയാൻ എനിക്ക് അധികാരമില്ല. സരസ്വതി, ഏട്ടനെന്റെ മുഖം മറന്നിട്ടില്ലല്ലേ? ഒന്നും മറന്നു കളയുന്നവനല്ല ഞാൻ. മനസ്സിലായി, ഈ പടികയറി വരാൻ പാടില്ലെന്ന് പറഞ്ഞിരുന്നു. ധിക്കരിച്ചത് ക്ഷമിക്കണം. ഛേ, എന്താ ഈ പറയുന്നത്? ഞാൻ ജനിച്ചു വീണ വീട്ടിൽ എന്നെ ജീവനതുല്യ സ്നേഹിക്കുന്ന എൻ്റെ ഏട്ടൻ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോ എല്ലാം നേരി കാണുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. ഇവൾ എന്റെ മകൾ, ഇവളാ ഇതിന് കാരണം. എന്റെ മകൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ ക്ഷമിക്കണം. വിളിച്ചോണ്ട് പോകാനാ വന്നത്. മോളെ, അമ്മാവന്റെ കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങ. അമ്മാവൻ എന്നോട് ക്ഷമിക്കണം. കുറച്ചു നേരത്തേക്ക് എല്ലാവരെയും ഞാൻ ഒന്നും ബുദ്ധിമുട്ടിച്ചു. എന്നോട് ക്ഷമിക്കണം. മിടുക്കിയ, നന്നായി വരും. 10-25 വർഷങ്ങൾക്ക് ശേഷം ഏട്ടനെ കാണാൻ വന്നിട്ട് ഒരു നോക്ക് കണ്ടിട്ട് അങ്ങ് പോവുകയാണോ? അല്ല, എവിടായിരുന്നു ഇത്രയും കാലം? ആള് മരിച്ചു. ഒരു വർഷമായി മദ്രാസിലായിരുന്നു ഇത്രയും കാലം. നാട്ടിലേക്ക് തിരിച്ചു പോരാൻ നിർബന്ധം പിടിക്കുന്ന മനസ്സുമായിട്ട് അവിടെ ജീവിച്ചത്. അദ്ദേഹം പോയില്ലേ, ഇനി അവിടെ പിടിച്ചേർത്തുന്ന ഓർമ്മകളൊന്നും ബാക്കിയില്ല. ഇവിടെ ഒരു വീട് വാങ്ങി. അറിയും, പാട്ടുപൊരിക്കലെ തറവാട്. ആ, അമ്മ വീട് അല്ലേ? നന്നായി. ഇനി എപ്പോ വേണേലും ഇങ്ങോട്ട് വരാവല്ലോ. പണ്ടൊരു വാശിപ്പുറത്ത് പറഞ്ഞു ഒന്ന് കാര്യമായിട്ടെടുക്കണ്ട, മടങ്ങി വരുന്നത് കാത്തു തന്നെ. ഏട്ടൻ ഇത്രയും കാലം ജീവിച്ചത് തന്നെ. വരും, മരണം വരെ ഏട്ടന് കൺവെട്ടത്തുണ്ടാവും ഞാൻ. സോറി, എല്ലാം ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാ. എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ. കാണാം. സോറി, എല്ലാം ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാ. എന്നോട് പിണക്കമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല, ചുമ്മാ ഇതേ പോയപ്പോ അറിയാതെ ഇങ്ങോട്ട്. ചുമ്മാ കേറി വരാൻ ഇതെന്താ പോരപ്പറമ്പ? അല്ല പിന്നെ, നിന്നെ കണ്ടിട്ടൊരു കള്ള ലക്ഷണമുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം പടിക്കല് കാല് കഴുകാൻ വെച്ചിരുന്ന കിണ്ടി എടുത്തുകൊണ്ട് പോയത് നീയല്ലടാ. കിണ്ടിയോ? മൊന്തയായിരിക്കും. മാന്യമാ ജീവിക്കുന്നതിനെ പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാൽ എന്ത് ചെയ്യും? കേട്ടു നിൽക്കും. ശീലമായി പോയി, എന്ത് ചെയ്യാം? വന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ല. അച്ഛനെ കാണാൻ വന്നാ. എന്താ കാര്യം?
എന്റെ വീട്ടിൽ ഭയങ്കര ചാഴി ശല്യം, നിങ്ങളുടെ വീട്ടിൽ ഭയങ്കര ഇഴി ഇല്യം. ഇപ്പൊ മനസ്സിലായോ? അതിനെ പഠിച്ച പണി എല്ലാം പയറ്റ് നോക്കി, ചുണ്ണാമ്പും പുകലേം ചേർത്ത് വെള്ളം തെളിച്ചു, പോയില്ല. മണ്ണെണ്ണ മേടിച്ച് തളിച്ചു നോക്കി, രക്ഷയില്ല. പുകയിട്ടു, 4 നേരം ചാഴി ശല്യം കൂടിക്കൂടി വന്നു. എന്നാ പിന്നെ അച്ഛനെ ഒന്ന് വിളിച്ചോണ്ട് വന്ന് കരുതി വന്നതാ. ഇതിന് അച്ഛൻ വന്നിട്ട് എന്താ കാര്യം? കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ വന്നപ്പം അവൻ വന്നല്ലേ രക്ഷപ്പെടുത്തിയത്. എന്റെ മോനെ ഇത്തരം കഴിവുകളൊക്കെ ഉണ്ടോ? അയ്യോ, അവന്റെ എത്രയെത്ര കഴിവുകൾ അച്ഛൻ്റെ അച്ഛൻ കാണാനിരിക്കുന്നു. ആണോ? എന്നിട്ട് അവൻ എന്ത് പൊടിക്കയ്യ ചാടിയെ ഓടിക്കാൻ ചെയ്തത്? വീട്ടിൽ വന്നിങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്ന കൂട്ടത്തിൽ അവനൊരു പാട്ട് പാടി, ഗംഗേന്നും പറഞ്ഞൊരു ഒറ്റ പിടി 1.5 മിനിറ്റ്. 1.5 മിനിറ്റ് അവൻ പിടിച്ചു? ഇല്ല, യേശുദാസ് അവൻ പിടിച്ചിരുന്ന ചത്തുപോയെന്നെ. പാട്ട് പാടി തീർന്നതും എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വീട്ടിലും പരിസരത്തും ഉണ്ടായിരുന്ന സകല ചാഴികളും ജീവനും കൊണ്ട് പറന്ന് പറന്ന് അങ്ങ് രക്ഷപ്പെട്ടു. നീ ആള് കൊള്ളാമല്ലോ. ഭയങ്കര കൊള്ളയാന്നാ എല്ലാരും പറയുന്നത്. നീ അവന്റെ ചങ്ങാതിയ? ആത്മാർത്ഥ സുഹൃത്താ. അതാ അവൻ പണിക്കൊന്നും പോകാതെ ഇങ്ങനെ തലതിരിഞ്ഞ് അടക്കുന്നത്. എന്താ നിന്റെ പേര്? സുശീലൻ. ശരിക്കറിയാവുന്നവർക്ക് ദുശീലോ എന്ന് വിളിക്കും. എവിടെയാ വീട്? തോട്ടപ്പടി. അച്ഛൻ? മാധവൻ. ഓ, ഓ മാധവനല്ല, വെറും മാധവൻ. മാതൃഭൂമിക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ആളാ. ഓ, പട്ടാളത്തിലായിരുന്നു അല്ലേ? അല്ല, സ്വാതന്ത്ര്യ സമര സേനാനിയായിരിക്കും. അല്ലെന്ന്. പിന്നെ പത്രം അച്ഛന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. മാതൃഭൂമി പത്രം മേടിക്കാൻ ആക്രാന്തം മുത്ത് റോഡ് മുറിച്ച് കടന്നതാ. പെട്ടെന്നൊരു ലോറി വന്നിടിച്ചു. അവിടെ വെച്ച് എന്നെ മാതൃഭൂമിക്ക് വേണ്ടി വീര ചരമം പ്രാപിച്ചു. ചതഞ്ഞങ്ങ് അരഞ്ഞു. പല്ലിന് മാത്രം ഒരു കുഴപ്പവും പറ്റിയില്ല. ഞാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ പല്ലും വെളിയിലിട്ട് കിടക്കുക. ആ സുശീല, നീ എന്താ ഈ വഴിക്ക്? എന്നെ കാണാൻ വന്നാണോ? പിന്നെ അല്ലാതോ? ഇവൻ നിന്റെ ചങ്ങാതിയാ? അതെ അച്ഛാ, 1ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. ഇടയ്ക്ക് വെച്ച് ഞാനൊക്കെ നിർത്തി. ഏത് ക്ലാസ്സിൽ? 1ാം ക്ലാസ്സിൽ വെച്ച് തന്നെ. മലയാളം പറഞ്ഞാൽ മാത്രം പോരതെന്ന്, എഴുതണമെന്ന്. എന്റെ പട്ടി എഴുതും, ഉപ്പാ നിന്നിട്ട് ഞാൻ വീട്ടിൽ പോന്നു. സാറുമാരൊന്നും ചൊവ്വല്ലെന്ന്. ഇവന്റെ കൂടെ 6 മാസം നടന്നാൽ. ഒരു മിനിറ്റ്, അനുഗ്രഹിച്ചിട്ടേ പോകാവൂ. നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഇവിടെ അടുത്ത് അനാഥാലയം ഇടാ, കൊണ്ടാക്കടാ ഇതിനെയൊക്കെ. അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞത്? നിന്റെ അച്ഛനെ വിവരമില്ലാത്തത് കൊണ്ട്. എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നീ എന്താ ഇപ്പൊ അങ്ങോട്ട് വരാത്തത്? അത് ഇനിയും ഞാനില്ല, ശരിയാവില്ല. അതൊരു പതിവാക്കിയ, എൻ്റെ ജന്മം പാഴായിപ്പോവും. നീ പൊയ്ക്കോ. അത് പറ്റില്ല, വിളിച്ചോണ്ട് വരണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ആര് ആരാന്ന് ഞാൻ പറയണോ? ഇവിടെ പുതിയ ചില ആളുകളൊക്കെ വന്നു എന്നറിഞ്ഞോ? മൊറപ്പെണ്ണ അല്ലേ? അതെ സുശീല, അതാണ് നിന്റെ ഈ മാറ്റത്തിന് കാരണം. ഒന്നും അറിയാൻ മേലാത്തതുപോലെ തടിയൂരാനാ പരിപാടി? തടിയൂരാനോ? അതിന് ഞാൻ എന്ത് ചെയ്തതാ? കാശത്ര എന്റെ കയ്യിൽ നിന്ന് പോയെന്നറിയാവോ? അച്ഛനും ചേട്ടനും ഒക്കെ അറിഞ്ഞ എന്നെ കൊന്ന് കുഴിച്ചു മൂടും. മണ്ടത്തിന് പറയാതടാ. ഇവിടെ കാശി വെച്ചുള്ള കളിയാകുമ്പോ കിട്ടലും പോകലൊക്കെ ഉള്ളതാ. അതിനാണിപ്പാടത്തെ ശങ്കുണ്ണിനാരുടെ മകൻ പേടിത്തൊണ്ടരാന്ന് പറഞ്ഞ് അവരെല്ലാം ചിരിക്കുന്നുണ്ട്. പറയട്ടെ, പോയത് പോയി, ഇനി ഞാൻ ആ കളിക്കില്ല. പോയത് എത്രന്നാ? കഴിഞ്ഞ ഒരു 1 മാസം കൊണ്ട് നിനക്ക് നഷ്ടപ്പെട്ടത് 2 ലക്ഷമാ. തിരിച്ചു പിടിക്കണ്ടേ നിനക്കത്. നിന്റെ കാശടിച്ചവൻ ഇന്ന് വരുന്നുണ്ട്. എവിടുന്നെങ്കിലും ഒരു 10,000 രൂപ സംഘടിപ്പിച്ചുകൊണ്ട് വാ. നല്ല 1.5 സാധനം കൊണ്ട് വെച്ചിട്ടുണ്ട്. കള്ള് മാറ്റിയതാ. 2 എണ്ണം വിട്ടിട്ട് ഇരിക്കടാ, ഇന്ന് നിന്റെ ദിവസമാടാ. ഞാൻ എവിടുന്ന് കാശ് ഉണ്ടാക്കാനാ? നിന്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ കയ്യിലേക്ക് പൂത്ത കാശില്ലേ? നിനക്കൂടെ അവകാശപ്പെട്ടതല്ലേ? അതെന്ന് എടുത്തോണ്ട് വാ, ഞാൻ അവനെ പിടിച്ചിരുത്തിക്കൊള്ളാം. നീ വന്നിട്ടേ കളി തുടങ്ങൂ. ദേ ഇന്നത്തെ ഒരൊറ്റ രാത്രി കൊണ്ട് പോയത് മുഴുവൻ നമുക്ക് തിരിച്ചു പിടിക്കണം. ഞാനല്ലേടാ പറയുന്നത്. നോക്കട്ടെ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നീ വന്നേ പറ്റൂ. ഞാൻ പോട്ടെ. ദേവു നിന്നെ കാണാത്തത് കാരണം വല്ലാത്ത സങ്കടത്തിൽ. നിനക്കവൾ ഒരു നേരം പോക്കായിരിക്കും. പക്ഷെ അവളൊന്ന് കരഞ്ഞാൽ ഒരു ചെങ്ങാതിയൊന്നും നിലവിട്ട് ഞാൻ ചിലപ്പോൾ പ്രതികരിച്ചു പോകും. ചീട്ടുകളി സങ്കേതത്തിലെ പെണ്ണിനെ നീ ഏത് കണ്ണു വെച്ച് നോക്കിയാലും അവൾ എനിക്ക് എൻ്റെ പൊന്നു പെങ്ങളാ. അത് മറക്കണ്ട സുശീല. ഞാൻ ഇനി ഒന്നും പറയണ്ട. ഇന്നത്തെ ഒരു ദിവസം നീ അവിടെ വരും. ഇല്ലെങ്കിൽ അറിയാവല്ലോ അവിടെ സ്വഭാവം. നേരെ ഇടിച്ചു പൊളിഞ്ഞിങ്ങോട്ട് കയറി പോരും. വന്നാ അച്ഛൻ്റെ ഏട്ടൻ്റെ പുന്നാര കൊച്ചിയർക്കൻ്റെ ഈ വീട്ടിലെ രാജവാഴ്ച അതോടങ്ങ് അവസാനിക്കും. മനസ്സിലായ? ചേട്ടൻ എന്താ ഈ സമയത്ത് കട തുറന്നില്ലേ? തുറന്നു. ഒരത്യാവശ്യം ഉണ്ടായിരുന്നു. പയ്യനെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്. അവൻ എന്തിനാ അവിടെ വന്നത്? ആര്? ആ സുശീലൻ. അവന് നീ ഏട്ടെന്താ ബിസിനസ്? ഒന്നുമില്ല, അവൻ വെറുതെ ഈ വഴിക്ക് പോയപ്പോ കയറിയതാ. അങ്ങനെ ലോഹ്യം കൂടാൻ എന്താ കാര്യം ചോദിച്ചത്? അവനെ നിനക്ക് ശരിക്കറിയാവോ? എനിക്കെങ്ങനെ അടുത്ത് പരിചയമൊന്നുമില്ല. എന്റെ കൂടെ പഠിച്ചതാ, അത്രേ ഉള്ളൂ. എന്താ ചേട്ടാ? ലോക തരികടെ അവൻ
സർക്കാർ നിയമം മൂലം എന്തെല്ലാം നിരോധിച്ചിട്ടുണ്ടോ അതെല്ലാം തെരഞ്ഞുപിടിച്ച് ചെയ്യുന്ന ജന്തു. നമ്മുടെ തോട്ടപ്പടിയിലെ കടയുടെ തോട്ടപ്പുറത്തുള്ള സ്വർണ്ണപ്പണിക്കാരൻ അറിയാവോ? അവൻ്റെ കടയിൽ നിന്ന് ഒന്നര പവൻ്റെ വള മോഷ്ടിച്ചത് തൊണ്ടി ശകിതം പിടിച്ചതാ. ഞാനും കൂടെ ഇടപെട്ടാതെ കേസില്ലാതെ ഒതുക്കിയത്. പിന്നെ അവൻ്റെ വീട് ചീട്ടുകളിക്കാരുടെ കേന്ദ്രമാണ്. പിന്നെ കള്ളവാറ്റ് കച്ചവടവും. അയ്യോ, കണ്ടാ തോന്നില്ലട്ട. അല്ലെങ്കിൽ നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ആരെന്തു പറഞ്ഞാലും കണ്ണടച്ച് വിശ്വസിക്കരുത് എൻ്റെ കൊച്ചറുക്ക. എല്ലാവരും നിന്നെ പോലെയാണെന്ന് കരുതിയ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. കയ്യിൽ നാല് പുത്തനുള്ളവനെ എങ്ങനെ പറ്റിക്കാമെന്ന് കരുതി ജീവിക്കുന്നവരാ ചുറ്റും. ആ ഒരു ഓർമ്മ വേണം. എന്താടാ ഇങ്ങനെ കുന്തം പിഴിഞ്ഞ പോലെ നിൽക്കുന്നേ? ഇന്ന് സർക്കിട്ടൊന്നും പോയില്ലേ? ഇല്ല. ആ എന്തു പറ്റി കൊച്ചാർക്കിന്? ഇന്നെന്താ ഒരു ഉന്മേഷം ഇല്ലാത്തത്? അച്ഛൻ വഴക്ക് പറഞ്ഞോ? ഇല്ല ഏട്ടാ. കാശ് വലുതും വേണോ? ആ അത് തന്നെയാ പ്രശ്നം. എന്നാ 500 രൂപയുണ്ട്, അച്ഛൻ അറിയണ്ട. പോയി ഒന്ന് ചുറ്റി അടിച്ചിട്ട് വാ. വേണേ പോയി ഒരു സിനിമയും കണ്ടു. വേണ്ട ഏട്ടാ. വച്ചോടാ, ജോലിയും കൂലിയൊന്നും ഇല്ലാതെ നടക്കുകയല്ലേ. പിന്നെ ചീത്ത കൂട്ടുകെട്ടിലൊന്നും ചെന്ന് പെടരുത്. അച്ഛനും ഏട്ടനും ഒക്കെ നിന്നെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. പോയിക്കോ. ചേട്ടൻ ബാങ്കിൽ പോകാൻ പോവാണോ? ആ ഈ കാശ് കൊണ്ടുപോയി ചെല്ലാൻ അടച്ചിട്ട് സപ്ലൈക്കോ പോയി ചരക്കെടുക്കണം. വണ്ടി അങ്ങ് പോയിട്ടുണ്ട്. ചരക്ക് കിട്ടാൻ ഒരു ദിവസം വൈകിയ റേഷൻ കടയുടെ മുമ്പിൽ സത്യാഗ്രഹിക്കും ജനങ്ങൾ. ബാങ്കിൽ വേണേ ഞാൻ പോകാം. ഏ ഇല്ല, പപ്പേട്ടൻ കടയും തുറന്നിട്ട് പോകണ്ടെന്ന് പറഞ്ഞതാ ഞാൻ. ഞാൻ വെറുതെ നിൽക്കല്ലേ, ചെല്ലാനടച്ച് സപ്ലൈകോയിൽ നിന്ന് ചരക്ക് കയറ്റി വിട്ടേക്കാം. ചേട്ടൻ അവിടെ പോയി സമയം കളയണ്ട. എന്റെ ഈശ്വര, ഇന്നെന്താ സൂര്യൻ പടിഞ്ഞാറാണ് ഉദിച്ചത്? കാല് പിടിച്ച് പറഞ്ഞാൽ പോകില്ലാത്തവനാ. നീ പോവോ? എന്നാ വലിയ ഉപകാരമായി. ചരക്ക് കയറ്റി വിട്ടേച്ച് മോൻ ചുറ്റാൻ പോയിക്കോ, അവര് കൊണ്ടുവന്ന് ഇറക്കിക്കോളും. എന്നാ ഞാൻ കടലേക്ക് അല്ലട്ടെ, ഒരമണിക്കൂറായിരുന്ന കാര്യമുള്ളൂ. മോൻ വേഗം പോയേച്ചു. ഇന്നത്തെ ഒരു ദിവസം നീ അവിടെ വരും, ഇല്ലെങ്കിൽ അറിയാമല്ലോ അവിടെ സ്വഭാവം. നേരെ ഇടിച്ചുപൊളിച്ച് ഇങ്ങോട്ട് കയറി പോരും. വന്നാ അച്ഛന്റെ ഏട്ടന്റെ പുന്നാര കൊച്ചീർക്കന്റെ ഈ വീട്ടിലെ രാജവാഴ്ച അതോടെ അങ്ങ് അവസാനിക്കും. മനസ്സിലായോ? കാശ് ഒരുപാട് ഉണ്ടല്ലോ അച്ഛേ, ശ്രീധനം കിട്ടിയതാണോ? ആ എനിക്ക് ഇത്രയും കാശ് എന്തിനാ? അതുകൊണ്ട് നാട്ടുകാർക്ക് അരി വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ചു. കടയിലേക്ക് ചരക്കെടുക്കാനുള്ള കാശൊക്കെ പപ്പ നിന്നെ ഏൽപ്പിച്ചു തുടങ്ങിയോ? അതെന്താ, ഏട്ടന് കടയിൽ തിരക്കല്ലേ? ഓ എല്ലാ തിരക്കും കാശിന്റെ ഇടപാടും ഒക്കെ അവനെ ഏൽപ്പിച്ച് നീ ഇങ്ങനെ തേരാ പരാ നടന്നു. നിനക്കൊരാവശ്യം വരുമ്പോ കടയിലെ കോഴിയമ്മ ചോദിച്ചതുപോലെ ചോദിക്കും. കടയിൽ ചരക്കെടുക്കാൻ പോയതാരാ? പപ്പൻ. നാല് കടകളും നോക്കി നടത്തുന്നതാരാ? പപ്പൻ. പാടത്ത് പണിയെടുക്കുന്നത് പപ്പൻ. കുടുംബം നോക്കി നടത്തുന്നത് പപ്പൻ. ഉണ്ടാക്കിയ മുതലല്ല ആർക്കെന്ന് ചോദിച്ചാലേ അച്ഛനെന്ന് പറയാൻ ആരും ഉണ്ടാവില്ല. ഞാൻ എന്ത് ചെയ്യാനെന്നാ മറ്റമ്മ പറയുന്നേ? എല്ലാ കാര്യത്തിലും അവന്റെ കൂടെ നിക്കണം. ഇപ്പം കടയിലേക്ക് ചരക്കെടുക്കാനുള്ള കാശ് നിന്റെ കയ്യിൽ തന്നില്ലേ, ഇനി അത് കൈകാര്യം ചെയ്യുമ്പോഴും നീ അവന്റെ കൂടെ ഉണ്ടാവണം. നാല് കടകളില്ലേ, അത് രണ്ടെണ്ണം നീ അങ്ങ് ഏറ്റെടുക്ക്. നിനക്ക് 10-35 വയസ്സായില്ലേടാ, ഒരു കല്യാണക്കാരിയും ഒക്കെ വരുമ്പോ ചെക്കൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാ വെറുതെ ഇരുന്ന് സാപ്പാട് അടിക്കുന്നു പറഞ്ഞ മോശമല്ലേടാ. എത്രയും പെട്ടെന്ന് അച്ഛൻ സമ്പാദിച്ച സ്വത്തിന്റെ പകുതി ഭാഗം നിന്റെ നിയന്ത്രണത്തിലാക്കിയ നിനക്ക് കൊള്ളാം. പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യുക. സമാധാനമായി, നെഞ്ചിലെ കെട്ടൊന്നിറങ്ങി. ശങ്കുണ്ണിയേട്ടാ, ശങ്കുണ്ണിയേട്ടാ. എന്താ പ്രഭാവതി, കേളുവിനൊന്നും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ, എവിടെ പോയി? കൃഷിഭവനിൽ പോകുന്നു, വില്ലേജ് ഓഫീസ് കരവടയ്ക്കാൻ പോകുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടേ. പോകുന്നത് എവിടേക്കാണെന്നറിയോ? എവിടേക്കാ? തമിഴ് സിനിമ കാണാനാ. ഷേടാ, കേളു ആള് കൊള്ളാമല്ലോ, എന്നോട് പോലും പറയാറില്ല. ഇങ്ങ് വരട്ടെ, ഞാനൊന്ന് ഉപദേശിക്കുന്നുണ്ട്. ഈ വയസ്സാങ്കാലത്താ തമിഴ് സിനിമ കാണല്. വേണ്ട ശങ്കുണ്ണിയേട്ടാ, ഒന്നും പറയണ്ട. അങ്ങനെങ്കിലും കുറച്ച് സമയം സന്തോഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സന്തോഷിച്ചോട്ടെ. ദിവസം മുഴുവനും എന്റെ ഈ ദുർമുഖം കണ്ടും അടുത്തു കാണും. പ്രഭാവതി, എന്റെ ഈ ഒച്ചയും ബഹളവും ഒക്കെ കേട്ടിട്ട് എന്നോട് വെറുപ്പുണ്ടെന്ന് അറിയാം. അതൊക്കെ ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതാ. നീ എന്തൊക്കെയായി പറയുന്നേ? സത്യം.
താലി കെട്ടി പുരുഷനൊരു കുഞ്ഞിനെ കൊടുക്കാൻ പറ്റാത്ത സങ്കടം മറക്കാൻ ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സ് കണ്ടുപിടിച്ച പുത്തിയ. പക്ഷെ ഞാൻ തോറ്റുപോയി ശങ്കുണ്ണിയേട്ട. എത്രയൊക്കെ വേദനിപ്പിച്ചാലും ചീത്ത പറയുന്നത് പോലെ പെരുമാറിയാലും തിരിച്ചൊന്ന് ശകാരിക്കൂടിയില്ല. ആ കാര്യം പറഞ്ഞ് എന്നെ ഒന്ന് ശപിച്ചിരുന്നെങ്കിൽ എന്റെ മനസ്സിലെ തീയൊന്ന് അടങ്ങിയനെ. എന്താ പ്രഭാവതി, ഇത് ആണിനെയും പെണ്ണിനെയും ഒരുമിപ്പിക്കുന്ന ഈശ്വരനാ. അവർക്കിടയിൽ ഒരു കുഞ്ഞു വേണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുന്നതും അവിടുന്ന. ആ കുറ്റം സ്വയം ഏറ്റെടുത്ത് ചിറ്റേറ്റുവാങ്ങ. കഷ്ടം. ശങ്കുണ്ണിയേട്ടനോട് ഒരു കാര്യം പറയാൻ വന്നതാ. തുടക്കം കണ്ണീരിലായി, ഞാൻ പോയിട്ട് പിന്നെ വരാം. അത് കാര്യമാക്കണ്ട, കണ്ണീര് മനുഷ്യന്റെ കൂടപ്പുറപ്പാ. അതാ സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും കണ്ണ് നിറയുന്നേ. അതുകൊണ്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ പറഞ്ഞിട്ട് പോയിക്കോളൂ. സരസ്വതി ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു. സരസ്വതിക്ക് ഈ വീട്ടിലേക്ക് വരാനുള്ള അവകാശം ഉണ്ടാവണം, പുതിയ ബന്ധങ്ങൾ ഉണ്ടാവണം, അതവൾ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായില്ല. അച്ചു അച്ചു, മാലിനി അവന്റെ മുറപ്പെണ്ണല്ലേ. ആദ്യ കാഴ്ച തന്നെ അച്ചൂട്ടനെ അവൾക്ക് വലിയ ഇഷ്ടമായി. പറഞ്ഞു പ്രഭാവതി, എല്ലാം പറഞ്ഞു. എനിക്ക് സമ്മതമാ. പക്ഷെ മോളെ, അവനോടൊന്ന് ചോദിക്കണ്ടേ? ചോദിക്കണം. അച്ഛന് മറുത്തൊരഭിപ്രായം ഉണ്ടാവില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്റെ മോളെ ആഗ്രഹിച്ചത് എനിക്ക് നേടിക്കൊടുക്കണം. ഒരു പുരുഷന്റെ കൈപിടിച്ച് ജീവിതം തുടങ്ങി വെക്കേണ്ടത് വളർത്തി വലുതാക്കിയവരുടെ അനുഗ്രഹത്തോടെയാ. അവരുടെ ശാപത്തിന്റെയും കണ്ണീരിന്റെയും മേലെ കെട്ടിപ്പോക്കുന്ന ഒന്നും നിലനിൽക്കില്ല. അതെന്റെ അനുഭവമാ. ഇല്ല മോളെ, ഏട്ടന് നിന്നെ ശപിക്കാൻ കഴിയില്ല. സങ്കടം തോന്നി, അത് സത്യ. അത് അന്നത്തെ ആ പ്രായത്തിന്റെ കുഴപ്പാ. പടിയിറക്കി വിട്ടത് തെറ്റായിപ്പോയെന്ന് ഓർക്കാത്ത ദിവസങ്ങളില്ല. നിന്റെ മോളെ വീട്ടിലേക്ക് കയറി വരണം. അതെന്റെ പ്രായച്ചിത്തമാ. നമ്മളിത് നടത്തും. അച്ചാ അച്ഛാ, എന്താടാ ചതിച്ചു? നമ്മുടെ കടകളിലെല്ലാം റെയ്ഡ്. ഇന്ന് ചരക്ക് വന്നപ്പോ 4 കിൻഡൽ പഞ്ചസാര കുറവ്. എന്താ പറ്റിയത്? ആരാ ചതിച്ചത്? അറിയില്ല. കുറ്റം തൊണ്ടി സഹിതം അവർ പിടിച്ചു കഴിഞ്ഞു. അച്ഛൻ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഇപ്പൊ എത്തും. ഭഗവാനെ, ഞാൻ എന്നെ തെറ്റിദ്ധരിക്കില്ലേ അച്ഛാ? അച്ഛനാണ് എന്താ സംഭവിച്ചത് എനിക്ക് അറിയില്ല. നിങ്ങളാണോ ശങ്കുണി നേർ? അതെ സാർ, ഇത് ചതിയാണ്. 30 വർഷമായി ഞങ്ങൾ ഈ വ്യാപാരം നടത്തുന്നു. ഇന്നേ വരെ ഒരു കള്ളത്തരവും ചെയ്തിട്ടില്ല. ആരോ ചതിച്ചതാ, അപമാനിക്കരുത്. അതൊക്കെ കോടതിയിൽ പറഞ്ഞാൽ മതി. അർഷീൻ, നമ്മുടെ ഈ കാച്ചോട്ടെ പിന്നെ നമ്മൾ എന്തോ പേടിക്കാതെ അവൻ വെക്കുമ്പോ അതിന്റെ ഇരട്ടി കാച്ചി നമ്മളെ കൊണ്ട് വെച്ചേക്കണം. അത്രേ ഉള്ള കാര്യം വരത്തില്ല. തുടിച്ച് വന്നോളാം. നീ കാലി വെക്കുന്ന ലെവലല്ലേ, നേരെ ലെവലിൽ വെക്കണം. അറിയാവോ, ഞാൻ ഓവറല്ല, പക്ഷേ നടക്കുമ്പോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആയിരത്തോന്ന് പറഞ്ഞോ? അത് 5-6 മെത്ത കൂട്ടിട്ട് അതിന്റെ മീതെ നടക്കുന്ന പോലെ. എടാ, ഈ സാധനത്തിന്റെ ഒരു വീണ്ടും വിചാരം ഭയങ്കര വകട്ടോ. നീ ജലിക്ക് വീണത് പട്ടുമെത്തയിലായതുകൊണ്ട് നിനക്ക് നടക്കുമ്പോ മെത്തയുടെ മേളിൽ കൂടെ നടക്കുന്നത് പോലെ തോന്നിപ്പിക്കും. ചേ, നമ്മൾ ജനിച്ച തറയിലാണല്ലോ, അത് കാരണം എനിക്കിതല്ല കല്ലും മുള്ളുമായിട്ടാ തോന്നുന്നത്. സുശീല, ഓ നിനക്ക് വലിയ ദിവ്യ ദൃശ്യം ഉണ്ടടാ. അതെന്താ പറയുന്ന കാര്യം? അതുപോലെ തന്നെ നടക്കാൻ. എടാ, ഇത് ദിവ്യ ദൃശ്യമൊന്നും അല്ല, നീ തോൽക്കാൻ പാടില്ല എന്നുള്ള എന്റെ ആഗ്രഹം, എന്റെ പ്രാർത്ഥനയാണ്. അടിക്കണത്തില്ലാടാ പൊഞ്ഞുപോലെ. പലിശയും പലിശയുടെ പലിശയുടെ കൂട്ടി കഴിഞ്ഞോട് ഒറ്റ രാത്രി കൊണ്ട് 10 ലക്ഷമാ.
തെക്കൂ കാറ്റു വരുന്നത് കണ്ടോടാ ചെക്ക തെക്കേ മാവിൻ കൊമ്പ് കുളിങ്ങള കണ്ടോടാ പുറത്തു പോടാ ഇല്ലാതെ പുറത്തു പോവാ എറിയപ്പോടാ നായിന്റെ മോനെ നായിന്റെ മോനെന്നോ അപ്പോൾ എന്നെ തന്നെ ആയിരിക്കും ഇനി മേലാൽ ഇവന്റെ കൂടെ നിന്നെ കണ്ടാ നിന്റെ കാര്യം തന്നെ ഓടിക്കും ശരി വേഷം കിടക്കാര അച്ചുവേ നീ വിളിച്ചിട്ടാ ഞാൻ ഈ വീട്ടിലോട്ട് കയറി വന്നത് നിനക്ക് ഇവിടെ പുല്ല് വിലയാന്നറിയാറുണ്ടല്ലോ ഞാൻ ഇപ്പടിച്ച് വിട്ടത്തില്ലായിരുന്നു ഇപ്പോ പോയാലുണ്ടല്ലോ നിന്റെ കാര്യം കട്ട പുകയാ കട്ട പുക ഇറങ്ങിപ്പോണം റേഷൻ കട വ്യാപാരിയെ തന്റെ ഈ പഞ്ചാരക്കാക്ക് ഞാൻ കുത്തി കീറുകട്ടോ പിന്നല്ലാതോ പപ്പട്ടാ അവൻ എന്റെ കൂട്ടുകാരനാ ഞാൻ വിളിച്ചിട്ടാവൻ വന്നത് അവനെ പറഞ്ഞു വിട്ടത് ശരിയായില്ല എന്റെ കൂട്ടുകാരൻ ഈ വീട്ടിൽ നിന്ന് തല്ലിറക്കാൻ പപ്പേട്ടന് എന്താ അധികാരം നീ എന്റെ അനുജനാ അത് തന്നെ എന്റെ അധികാരം ഈ ലോകത്ത് ആരുടെ കൂടെ വേണമെങ്കിലും നീ കൂട്ടുകുടിക്കോ ഇവൻ ഒഴിച്ച് ഇനി നിന്നെ അവന്റെ കൂടെ കാണരുത് നിൽക്ക് ഇന്നലെ ഞാൻ തന്ന കാശ് ബാങ്കിൽ അടച്ചിട്ട് കൊച്ചർക്കൻ എങ്ങോട്ടാ പോയത് എങ്ങോട്ട് പോയാലെന്താ തിരിച്ചോടി ഇങ്ങോട്ട് വന്നിട്ട് മലമറിക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ അപ്പൊ ഇവിടെ നടന്നൊന്നും അറിഞ്ഞില്ല ഇന്നലെ വന്ന ലോഡില് നാല് കിൻ്റെ പഞ്ചസാര കുറവ് നമ്മുടെ നാല് കടകളിൽ റെയ്ഡ് തീർന്നു നമ്മൾ അച്ഛനെ അറസ്റ്റ് ചെയ്തു ഇന്നലെ വന്ന നമ്മുടെ ലോഡിന് ഇടയ്ക്ക് വെച്ച് എന്താ സംഭവിച്ചത് പറടാ അന്യായമായിട്ട് ആരുടെ 5 പൈസ തട്ടിയെടുക്കാതെയാ നമ്മുടെ അച്ഛൻ ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കിയത് എന്റെ നോട്ടപ്പിശുകൊണ്ട് അച്ഛന്റെ കയ്യിൽ വിലങ്ങു വീണു നാട്ടുകാർ കാണാൻ ജി പി കഴുകി കൊണ്ടുപോയി ഒരു കുറ്റവാളിയെ പോലെ അതിന് കാരണക്കാരൻ ആരായാലും അവനോട് പോർക്കാൻ ഈ പപ്പന് പറ്റില്ല പറടാ എവിടാ തെറ്റിയത് എനിക്കെങ്ങനെ അറിയാം ബാങ്കിൽ ചെല്ലാൻ അടച്ച് ഷോറിൽ എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞു ചെയ്തു ലോഡ് കയറ്റി വിട്ടേച്ച ഞാൻ പോയത് അതിനുശേഷം എന്താ നടന്നത് എനിക്കറിയില്ല എന്റെ ക്ഷമയെ നീ പരീക്ഷിക്കരുത് 10-20 കൊല്ലമായിട്ട് എന്റെ കൂടെ നിൽക്കുന്ന തൊഴിലാളികളാ ചരക്കുമായിട്ട് വന്നത് അവരെന്നോട് കള്ളം പറയില്ല വഴിക്ക് വെച്ച ചരക്ക് മറച്ചുപിച്ചത് നീയാണെന്ന് അവർ പറഞ്ഞാൽ എന്നെ പിടിച്ചു വിഴുങ്ങോ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഇതൊക്കെ എനിക്കും കൂടെ അവകാശപ്പെട്ടതാണെന്ന് മറന്നു പോകണ്ട ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് എന്റെ മേലെ മെക്കിട്ട് കയറാൻ വന്നാണ്ടല്ലോ മതി ഇങ്ങനെ വിളിച്ചിനി ആരും അച്ചുവിനെ കൊച്ചാക്കി വെക്കണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമൊക്കെ ആയി എല്ലാം അങ്ങ് ഏറ്റെടുത്ത് സ്വയം ചെയ്യുന്നത് എന്നുള്ള സ്നേഹം കൊണ്ടല്ലെന്നൊക്കെ എനിക്കറിയാം സ്വത്ത് മുഴുക്കം കൈക്കലാക്കാനുള്ള തന്ത്രമാണെന്നും മനസ്സിലായി ഞാനൊരു പോഴനെ പോലെ നിന്നു തരണോ അതൊരു തരമാക്കി എന്റെ മേൽ അധികാരം കാണിക്കാൻ വന്നാലുണ്ടല്ലോ നീ എന്തൊക്കെ പറയുന്നത് കുടുംബത്തിന് വേണ്ടി സ്വന്തം ജീവിതം പോലും മറന്ന് അധ്വാനിച്ചതാണോടാ ഞാൻ ചെയ്ത തെറ്റ് ഇഷ്ടമില്ലാത്ത ജോലിക്ക് നിർബന്ധിക്കാതെ ഞാൻ സ്വയം ഏറ്റെടുത്ത് ചെയ്തതാണോ ഞാൻ നിന്നോട് ചെയ്ത തെറ്റ് വഴിമാറി തരാം ഞാൻ എല്ലാം വിട്ടുതരാം പക്ഷേ സ്വന്തം മുതലിൽ നിന്ന് മോഷ്ടിക്കുന്ന നിന്റെ മനസ്ഥിതി ഉണ്ടല്ലോ അതുകൊണ്ട് എവിടെ ചെന്നാലും നീ രക്ഷപ്പെടില്ല ഉത്തരം മുട്ടുമ്പോ മുഖത്ത് നോക്കി ശപിക്കുന്നു ഇങ്ങനെ മനസ്സ് കരിഞ്ഞ് നീട്ടുന്നൊന്നും അച്ഛൻ കൈനീട്ടി വാങ്ങിയില്ല എനിക്ക് വേണ്ട നിങ്ങളുടെ കാശ് ഇന്നലെ വന്ന ലോഡിന്ന് 10 ചാക്ക് പഞ്ചസാര വിറ്റിയ കാശ് കൊണ്ട് ഇന്നലെ ഒറ്റ രാത്രി അച്ചു ഉണ്ടാക്കി എത്രയാണെന്നറിയോ നിങ്ങൾക്ക് ഇന്നാ മുതലും അതിന്റെ ഇരട്ടിവുണ്ട് കൊണ്ടുപോയി തിന്ന് എടാ എന്റെ അച്ഛന്റെ മാനത്തിന്റെ വിലയാ നീ എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞത് ഈ കുടുംബത്തിന്റെ അന്തസ 25,000 രൂപയ്ക്ക് നീ വിറ്റത് കൊന്നളയും ഇനി എന്റെ മേലെ കൈവച്ച ആടിച്ച് തല പൊളിക്കും ഞാൻ അച്ഛു ഞാനീ കണ്ടത് സ്വപ്നമാണോ സ്വപ്നമാണോന്ന് അതിരാണിപ്പാടത്തെ ശങ്കുണ്ണി നായർ പുലർച്ചെ കണ്ട സ്വപ്നം ഫലിച്ചു ഈശ്വര ഇവനാ നമ്മളെ ചതിച്ചത് അച്ഛന്റെ കയ്യിൽ വിലങ്ങണീച്ചത് നമ്മൾ നെഞ്ചോട് ചേർത്ത് വളർത്തിയ കൊച്ചെറുക്കനാച്ച ഇവൻ പറഞ്ഞ് സത്യമാണോടാ ആണോന്ന് ഇന്നലെ വന്ന ചരക്ക് മറച്ചു വെറ്റത് നീയാണോടാ പറയടാ അതെ ഞാനാ എനിക്ക് ഇത്തിരി കാശിന്റെ ആവശ്യം വന്ന ആരോടൊക്കെ ഞാൻ സമാധാനം പറയണം ഇനി എനിക്ക് പറ്റില്ല എനിക്ക് അവകാശമുള്ള പണം ഞാൻ എടുക്കും എന്താടാ എന്താ നീ പറഞ്ഞത് കാശിനാവശ്യം വന്ന കുടുംബത്തിന്റെ അന്തസ്സ് ലേലത്തിന് വെക്കോ നീ സ്വന്തം തന്തയും തള്ളിയും വിൽക്കോ നീ പറയടാ പറയാൻ
ഇതെന്റെ വീടാ, ഞാൻ അധ്വാനിച്ച് കെട്ടിപ്പൊക്കിയ വീട്. എന്റെ മക്കൾ എന്റെ ചൊല്ലു കേട്ട് ജീവിക്കണം. ഇനിയും ഇങ്ങനത്തെ കന്നൻ തെരുവ് കാണിച്ച് എന്റെ മുന്നേ വന്ന് നിന്നാൽ ഇങ്ങനൊരു മോൻ എനിക്കില്ലെന്ന് വിചാരിക്കും. ഞാൻ കൊന്ന് കുഴിച്ചു മൂടുന്നുണ്ട്. ഞാൻ കൊല്ല്, ഇപ്പൊ തന്നെ കൊല്ല്. ജനിപ്പിച്ച മഹാകർമ്മത്തിന് പരിഹാരമായിട്ട് ജീവൻ എടുക്കാനുള്ള അധികാരമുണ്ടല്ലോ. പിന്നത്തേക്ക് വെക്കണ്ട, തല്ലി കൊല്ലുന്നോ? നീ ആരുടെ പറയുന്നതോ? താൻ ഇതിലിടപെണ്ട. അച്ഛനും മകനും തമ്മിലുള്ള കണക്ക് തീർക്കല എന്നെങ്കിലും ഒരിക്കൽ പറയാൻ കരുതി വെച്ച കാര്യങ്ങളാ. ഇനി എനിക്ക് ഒരു അടിമയെ പോലെ ഈ വീട്ടിൽ കഴിയാൻ പറ്റില്ല. മകൻ എന്ന നിലയ്ക്ക് അവകാശപ്പെട്ടത് എനിക്ക് തന്നേക്ക്. ഞാൻ എന്റെ വഴിക്ക് പോയിക്കോളാം. എനിക്ക് അവകാശപ്പെട്ട് തരാതെ ഇനി എന്നെ ഇവിടെ ചവിട്ടി അരയ്ക്കാനാ തീരുമാനമെങ്കിൽ അത് നേടിയെടുക്കാൻ പരസ്യമായി യുദ്ധം ചെയ്യാനും മടിക്കില്ല ഞാൻ. ആരാടാ എന്നോട് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയത്? അച്ഛാ, അത് നമ്മുടെ ചെറുക്കനല്ല, നമ്മുടെ കൊച്ചെറുക്കനല്ല. നമ്മുടെ കൊച്ചെറുക്കൻ നമ്മുടെ കൈവിട്ടു പോയ അച്ഛാ. ഒരു വല്ലാത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് അവൻ വഴിതെറ്റിപ്പോയി. നീ പറയുന്നത്? അവൻ നമ്മുടെയൊക്കെ മുന്നിൽ അഭിനയിക്കാൻ പഠിച്ചു. നമ്മളറിയാതെ ഇവിടുന്ന് മോഷ്ടിക്കാൻ പഠിച്ചു. കള്ളു കുടിക്കാൻ, കുടിച്ച് കൂത്താടാൻ, എന്തിന് പണം വെച്ച് ചൂത് കളിക്കാനോ പഠിച്ചു കഴിഞ്ഞു. ഞാനിനി എന്തിനാ ജീവിച്ചിരിക്കണേ? എന്തിനു വേണ്ടിയാ? ശങ്കുണ്ണി നായരുടെ ജീവിതം പാഴായിപ്പോയി. ഇനി മരിച്ചാ മതി എനിക്ക്. ചൂത് കളിച്ചു കിട്ടുന്ന കാശുകൊണ്ട് കള്ളു കുടിച്ചുടുമുണ്ടൂരി തലയിൽ കെട്ടി പാട്ടും പാടി വരുന്ന മക്കളെ കാണുന്നതിലും ഭേദം ജീവനൊടുക്ക തന്നെ. അച്ഛൻ ഇങ്ങനെ നിരാശപ്പെടരുത്. അവനെ നമുക്കങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ? അവൻ നമ്മുടെ കൊച്ചറക്കനല്ലേ അച്ഛ. ആരെന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന പ്രകൃതം അവൻ്റേത്. ഒരു പരിധിവരെ ഇതിന് കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. നാവിൽ വാ കുറച്ച നാൾ മുതൽ അവൻ്റെ എല്ലാ വാശികളും നമ്മൾ അനുവദിച്ചു കൊടുത്തു. പ്രായപൂർത്തിയായപ്പോൾ അവനെ ഒരു കാര്യത്തിലും നിയന്ത്രിക്കേണ്ടെന്ന് തീരുമാനിച്ചതും നമ്മൾ തന്നെയാണ്. ലോകത്തിൻ്റെ തെറ്റും ശരിയും അവൻ സ്വയം മനസ്സിലാക്കട്ടെ എന്ന് കരുതിയത് തെറ്റായിപ്പോയി. ആ തെറ്റ് നമ്മൾ തിരുത്തുന്നു. വേണ്ടേ? നീ പറയുന്നത് കല്യാണം. അവനെ കൊണ്ട് നമ്മളൊരു കല്യാണം കഴിപ്പിക്കുന്നു. ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കാതിരുന്നില്ല. പക്ഷെ മോനെ, നീ നിന്റെ കാര്യം അച്ഛൻ. ഓ, അതൊന്നും ഇനി നോക്കണ്ട അച്ഛാ. അവൻ്റെ കാര്യം നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്. എത്രയും പെട്ടെന്ന് അമ്മായിയെ വിളിച്ചു വരുത്തി അച്ഛൻ്റെയും മാലിന്യയുടെയും കല്യാണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. ഒരു പെണ്ണ് വന്ന് കയറുമ്പോൾ, ഒരു കുടുംബമൊക്കെ ആകുമ്പോൾ അവൻ നേരെയാവും. നമ്മുടെ കൊച്ചരക്കനെ നമുക്ക് തിരിച്ച് കിട്ടും അച്ഛാ. അച്ഛൻ അവരുടെ ജാതകം ഒന്ന് നോക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ശരിയാ, ഇനി അത് വെച്ച് താമസിപ്പിക്കുന്നില്ല. നമുക്ക് കേളുവിനെ തന്നെ പറഞ്ഞുവിടാം. ശങ്കുണ്ണിയെ, രണ്ടുപേരുടെയും ജാതകം നോക്കി. അതൊരു പ്രശ്നമാ കേട്ടോ. എന്താടോ, എന്താ പ്രശ്നം? അച്ഛന് കലശിലായ ഗ്രഹപ്പെട കണ്ട കഴിഞ്ഞി കൊണ്ടേ പോകൂ. ഈശ്വരാ, അതാ എന്റെ മോൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലേടോ. മാറില്ലേ പരിഹാരം ചെയ്ത? പരിഹാരം ചെയ്താലും മാലിനിയുടെ ജാതകവുമായി ഒരു തരത്തിലും ചേരില്ല, ചേരാൻ പാടില്ല. ഇപ്പൊ എന്ത് ചെയ്യും? ആ കുട്ടി വല്ലാതെ മോഹിച്ചതാ. സരസ്വതിയും നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചതാ. നടക്കാതെ പോയ നടക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് തന്നെ നടക്കും, നടത്തണം. താൻ എന്തൊക്കെയാടോ ഈ പറയണേ? ജാതകം ചേരാതെ ഗ്രഹങ്ങൾ ചേർന്നില്ലെങ്കിൽ അത് മനുഷ്യരായ നമ്മൾ അങ്ങ് ചേർക്കുമെന്ന് മനസ്സിലായില്ല. 10-ൽ 9 പൊരുത്തമുണ്ടെന്ന് പറഞ്ഞ് നടത്തിയ കല്യാണമാ എന്റെയും പ്രഭാവതിയുടെയും. എന്നിട്ട് എന്തായി? പൊരുത്തം 1-2 കുറവായിരുന്നേലും ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എല്ലാം സഹിക്കാമായിരുന്നു. സ്വസ്ഥതയുണ്ടോ? അതുമില്ല. ഇനി ആ സങ്കടം ഉള്ളിലൊതുക്കി ആയിസ് കൊടുക്കാനാ വിധി. പ്രഭ,
ഭാവതി എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് മനസ്സിൽ തട്ടിയാന്നാ താൻ കരുതിയിരിക്കുന്നേ. അല്ല, അതവിടെ ഒരു കള്ളത്തരവ. നിങ്ങളുടെ ജീവിതം ആരുടെ ഭാഗ്യമാടോ, തൻ്റെയോ പ്രഭാവതിയുടെയോ? ഈ വിധം പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ ഈ ലോകത്ത് ഒരുപാടൊന്നും കാണില്ല. അത്രയേ ഉള്ളൂ, മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നതേ മനുഷ്യൻ തന്നെ, അല്ലാതെ ഗ്രഹങ്ങളല്ല. അതുകൊണ്ട് അച്ചൂട്ടന്റെ ജാതകം ഞാനൊന്ന് തിരുത്തി. കുഴപ്പമാകൂടോ, താനൊന്ന് ധൈര്യമായിട്ടിരിക്കണോ, ഞാനല്ലേ ഈ പറയുന്നത്. അവരെപ്പോ ഒരു എന്നാ പറഞ്ഞത്? പപ്പം പോയിട്ടുണ്ട്, അവരിപ്പങ്ങെത്തും. ചെറുക്കനെവിടെ? അച്ചു, എടാ അച്ചുവേ, രാവിലെ എവിടെ നിന്ന് ഇറങ്ങിയതാ? എങ്ങോട്ടാണെന്നൊന്നും എന്നോട് പറഞ്ഞില്ല. പിന്നെ ഇതൊരു ചടങ്ങൊന്നും അല്ലല്ലോ, കല്യാണ തീയതി നിശ്ചയിക്കണം, അത്രയല്ലേ ഉള്ളൂ. എന്നാലും അവനില്ലാതാണോ അവന്റെ കല്യാണ തീയതി നമ്മൾ തീരുമാനിച്ചാ മതിയോ? വരുമെടോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സരസ്വതി, രണ്ടുപേരുടെയും ജാതകം ഒത്തു നോക്കി. അതിൽ പറയത്തക്ക ഒരു പ്രശ്നവും ഇല്ല, 10-ൽ 8 പൊരുത്തമുണ്ട്. ഞാനല്ലേ പോയി നോക്കിയത്? എന്നാ പിന്നെ കല്യാണത്തിന്റെ തീയതിയും മുഹൂർത്തവും നോക്കല്ലേ. അതെ, അതിനു മുമ്പൊരു കാര്യം, നമ്മൾ തമ്മിൽ അതിന്റെ ആവശ്യമില്ല. എന്നാലും എല്ലാം ചിട്ടപ്പെടുത്തന്നെ നടക്കട്ടെ. എന്റെ മോക്ക് വേണ്ടി അവിടെ പപ്പ അവക്ക് 1 വയസ്സുള്ളപ്പോഴേ സമ്പാദിച്ചു തുടങ്ങിയതാ. അവിടെ കല്യാണത്തെ കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ കാണാൻ യോഗം ഉണ്ടായില്ല. ഇപ്പോ എനിക്കുള്ളതെല്ലാം എന്റെ മോക്കുള്ളതാ. 2 ഏക്കർ സ്ഥലത്തിരിക്കുന്ന ആ വീടും സ്വർണമായിട്ട് 101 പവനും. അവക്കൊരു ജീവിതം തുടങ്ങി വെക്കാൻ 10 ലക്ഷം രൂപ ക്യാഷായിട്ടും കൊടുക്കും ഞാൻ. സന്തോഷം, കൊടുത്താലും കൊടുത്തില്ലെങ്കിലും സന്തോഷം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ബെങ്കൊച്ചിനെ ഇങ്ങോട്ട് കിട്ടിയാ മതി. അപ്പോ കല്യാണം നമുക്ക് എന്നത്തേക്കാവാ സരസ്വതി? പെണ്ണിന്റെ വീട്ടുകാർക്ക് കൊള്ളാതെ ചായ കൊടുക്കാതാണോ കല്യാണത്തിയത് തീരുമാനിക്കുന്നത്? ആ മോളെ, 5-6 തകർപ്പൻ ചായ ഇട്ടോണ്ട് വാ. അന്ന് ആദ്യം വന്നപ്പോ ഞങ്ങക്ക് തന്ന് ഞങ്ങളെ വരട്ടിയില്ലേ, അതുപോലെ ഇരിക്കട്ടെ കേട്ടോ. എന്തോന്നാ മൂപ്പ് നിശ്ചയത്തിന്റെ അന്ന് തന്നെ പെണ്ണിനെ അടുക്കള കയറ്റ കാപ്പി ഞാൻ ഇട്ടുണ്ട് വന്നേക്കാം. അതെ, നമുക്കിത് കുടിക്കാനാ, അല്ലാതെ വാകഴുകാനല്ല. ദേവു, ധൈര്യമായിട്ട് കയറി വരണം. ഇന്നു മുതൽ ഇത് നിനക്കും കൂടെ അവകാശപ്പെട്ട വീടാണ്. ഏതാടായി പെണ്ണ്, ഇവളെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്ന എന്റെ ഉദ്ദേശം? കുറച്ചു നാളായി ഇവളെന്നെ സ്നേഹിക്കുകയും എന്റെ സങ്കടങ്ങളിൽ കൂടെ നിൽക്കുകയും ചെയ്ത പെണ്ണാണ്. ഇനി മുതൽ ഞങ്ങൾ 2 കൂരയ്ക്കുള്ളിൽ താമസിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നി. ഇന്ന് ഞങ്ങളുടെ വിവാഹമായിരുന്നു, ഇന്നു മുതൽ ഇവളെന്റെ ഭാര്യയാണ്. അവളെ ഇവിടെ തന്നെ നിർത്താൻ തീരുമാനിച്ചല്ലേ, വേറെന്ത് ചെയ്യാൻ പറ്റും? ഇത് അവനും കൂടി അവകാശപ്പെട്ട വീടല്ലേ. പടിയിറക്കി വിടാനാ ആദ്യം തോന്നിയേ, പിന്നെ ചിന്തിച്ചപ്പോ അതും എനിക്ക് അപമാനമാ. അവൻ അവളെയും വിളിച്ചോണ്ട് അവളുടെ വീട്ടിൽ ചെന്ന് താമസമാക്കിയാൽ അതും ഞാൻ സഹിക്കണ്ടേ? മനുഷ്യന്റെ സ്വഭാവം മാറി മറിയുന്ന കാര്യം ഓർത്ത വലിയ രസമല്ലേട്ടാ. വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിലെ ഒരു പെൺകുട്ടിക്ക് നാട്ടിലെ കൊള്ളാവുന്നൊരു തറവാട്ടിലെ ചെറുക്കനോട് ഇഷ്ടം തോന്നി. ഇഷ്ടം സ്നേഹമായും പിരിയാൻ പറ്റാത്ത ബന്ധമായിട്ടും വളർന്നപ്പോ ഉഗ്രപ്രതാപിയായ അച്ഛനെ ഭയന്ന്
ജീവന് തുല്യ സ്നേഹിക്കുന്ന പൊന്നാങ്ങളെയോട് മനസ്സുറന്നു. കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ച എല്ലാം തുറന്നു പറഞ്ഞത്. എല്ലാം മൂളി കേട്ട് പിന്നാമ്പുറത്തു നേട്ടൻ ഉമ്മറത്തെത്തിയതേ ഉള്ളൂ. അച്ഛന്റെ അലർച്ചയാണ് കേട്ടത്. പിന്നെ അങ്ങോട്ട് പീഡനങ്ങളുടെ നാളുകൾ. ക്ഷീണിക്കുന്നത് വരെ തല്ലി. കുടിവെള്ളം പോലും തരാതെ ദിവസങ്ങളോളം വെളിച്ചം കിടക്കാത്ത അറയിൽ അടച്ചിട്ടു. ഏതോ ഒരു വേലക്കാരി പെണ്ണിന്റെ നല്ല മനസ്സുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റി. ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ജീവിക്കാൻ കൊതിച്ച തെറ്റിനെ പടിയടച്ചു പിണ്ണം വെക്കാൻ മുന്നിൽ നിന്നത് എന്റെ പൊന്നാങ്ങളെയാ. എന്തിനായിരുന്നു അന്ന് എന്റെ കാര്യത്തിൽ ഏട്ടൻ അത്രയും തിടുക്കം കാണിച്ചത്? കുടുംബത്തിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കാനോ അതോ അച്ഛന്റെ മുന്നിൽ മിടുക്കനാകാനോ? നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്ക് സ്നേഹിക്കാനും എന്നെ സ്നേഹിക്കാനും ഈ ലോകത്ത് അവള് മാത്രമേ ഉള്ളൂ. അവിടെ മനസ്സിനേറ്റ മുറിവ് എനിക്ക് ഉണക്കേ പറ്റൂ. ഈ തറവാട്ടിലെ പെണ്ണായി ജീവിക്കാൻ കൊതിച്ച സിറ്റിയിലെ എല്ലാ സൗകര്യങ്ങളും വേണ്ടെന്ന് വെച്ച് ഈ ഗ്രാമത്തിലേക്ക് കുടിയേറിയത്. ഇനി ഞാനും എന്റെ മോളും ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. പോണം. പോകേ. എങ്ങോട്ട്? ബാംഗ്ലൂരിൽ അവക്ക് ഒരു അങ്കിളുണ്ട്. പെട്ടെന്നൊരു കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. പഠിക്കട്ടെ, അതിനുള്ള ഏർപ്പാടാക്കാൻ ഞാൻ അവിടെ വരെ പോവാ. ഏട്ടൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ പോയി വരുന്നത് വരെ മാലിനി ഇവിടെ താമസിക്കാൻ അനുവദിക്കണം. രണ്ടാഴ്ച, അതിനുള്ളിൽ ഞാൻ തിരിച്ചു വരും. ഇവിടെയോ? എന്താ ബുദ്ധിമുട്ടുണ്ടോ? അത് അവൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? അച്ചുവിന് കല്യാണം പറഞ്ഞ പെണ്ണാ അവള്. അച്ചുവിന്റെ കൂടെ ദേവുവിനെ കാണുമ്പോൾ അത് അവൾക്ക് വിഷമാവും. ലോകത്തിന്റെ ഏത് കോണി പോയി ഒളിച്ചാലും ആ സങ്കടം അവിടെ മനസ്സിൽ മായാതെ കിടക്കും. അച്ചു ദേവുവിന്റെ ആണെന്ന് അവൾ കണ്ടു കണ്ടു മനസ്സിനെ പഠിപ്പിക്കട്ടെ. എന്നാലേ എന്റെ മൂക്കതിൽ നിന്ന് മോചനം ലഭിക്കൂ. ആ ഒരു സന്മനസ്സെങ്കിലും ആയിട്ട് എന്റെ മോളോട് കാണിക്കണം. എന്റെ ഒരു അപേക്ഷ. ഒരുപാട് പ്രതീക്ഷകളോടെ ജനിച്ചു വളർന്ന നാട്ടിലേക്ക് കൊണ്ടുവന്നതാണ് ഞാൻ അവളെ. മരവിച്ച മനസ്സുള്ള ഒരു ജീവച്ഛവമായിട്ട് എനിക്ക് അവളെ തിരിച്ചു കൊണ്ടുപോകയ്യ. എനിക്ക് എന്റെ പഴയ മാലിന്യം തിരിച്ചു തരണം. പറ്റില്ലെന്ന് മാത്രം പറയരുത്. ഏയ്, എന്താ സരസു ഇത്? ഇത് നിനക്ക് കൂടി അവകാശപ്പെട്ട വീടല്ലേ? നിന്റെ മോൾ ഇവിടെ താമസിക്കുന്നതിൽ ആർക്കാ തടസ്സം? അവൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത പക്ഷം എത്ര കാലം വേണമെങ്കിലും അവൾക്കൂടെ കഴിയാം. സന്തോഷമായി. ഏട്ടൻ എന്തു പറയുന്ന അറിയാത്തതുകൊണ്ട് ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിയില്ല. വിളിക്കട്ടെ? വിളിക്കേ. മോളെ കയറുവാ. മോളെ, എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കണം. അതേ നിവൃത്തിയുള്ളൂ. ഏതായാലും നിന്റെ ഈ തീരുമാനം എനിക്കിഷ്ടമായി. എല്ലാം കണ്ട് കണ്ടു വേണം നിന്റെ മനസ്സിന്റെ മുറിവുണക്കാൻ. ആ സരസ്വതി, മാലിനി ആ തെക്കേ മുറിയിൽ താമസിച്ചോട്ടെ. നല്ല കാറ്റും വെളിച്ചുള്ള എടുപ്പാ. ഞാൻ താക്കോലെടുത്തിട്ട് വരാം. ഒരു കണക്കിലാ പറഞ്ഞ് സമ്മതിപ്പിച്ചത്. രണ്ടാഴ്ച. അതിനുള്ളിൽ നിന്റെ കയ്യിൽ നിന്ന് അച്ചുവിനെ തട്ടിപ്പറിച്ചെടുത്തവൾ ഇവിടുന്ന് കെട്ടുകെട്ടിയിരിക്കണം. മനസ്സിലായല്ലോ? മനസ്സിലായി. അമ്മ ധൈര്യമായിട്ട് പൊയ്ക്കോ. ഈ അവസരം ഞാൻ വേണ്ട രീതിയിൽ ഉപയോഗിച്ചോളാം. ഒരു കാര്യം, ഇനി അവനെ നമുക്ക് വേണ്ട. പക്ഷെ നിന്റെ സ്ഥാനത്ത് കയറി കൂടിയവൾ അത് അനുഭവിക്കരുത്. അത്രയും മതി. അത്രയാകാവൂ. കാര്യങ്ങൾ അതിൽ കൂടുതൽ ഒരു വശത്തേക്കും ചലിക്കാൻ പാടില്ല. പേടിക്കണ്ട, ഇനി മാലിനിയുടെ മനസ്സ് പതറിപ്പോവില്ല. ഈ 14 ദിവസത്തിനുള്ളിൽ അവൾ ഇവിടെ നിന്ന് പറ പറഞ്ഞു. സരസു. ആ സരസ്വതി പോയോ? പോയി. എന്നെ ഇവിടെ തനിച്ചാക്കി പോകുന്നതിൽ വിഷമമുണ്ട്. അതാ പറയാതെ പോയത്. ആ താക്കോലിങ്ങ തന്നേക്കൂ. മാലിനി എപ്പോഴാ വന്നത്? ഞാൻ അറിഞ്ഞതേ ഇല്ല. ഇനിയിപ്പോ നിന്നെ അറിയിച്ച ഈ വീട്ടിലേക്ക് ആരും വരാവുന്നൊക്കെ ആയോ? അയ്യോ, എന്താ മാലിനി ഇങ്ങനെയൊക്കെ പറയുന്നത്? മാലിനിക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും. ഞാനൊന്നും അറിഞ്ഞതല്ല, സത്യമായിട്ടും അറിഞ്ഞതല്ല.
അറിഞ്ഞിരുന്ന നീ എനിക്ക് വേണ്ടി മാറി തരുമായിരുന്നോ? പറയടി. അത് അതെങ്ങനെയാ, സ്നേഹിച്ചാളിനെ വേറൊരാൾക്ക് വിട്ടുകൊടുക്കാൻ ഒരു പെണ്ണിനും കഴിയില്ല. എനിക്കത് സഹിക്കേണ്ടി വന്നു. ഞാൻ സ്നേഹിച്ചതാ, ഒരുമിച്ചുള്ള ജീവിതം സ്വപ്നം കണ്ടതാ. അച്ചുവേട്ടനും എന്നെ ഇഷ്ടമായിരുന്നു, നീയാണ് അത് തട്ടിയെടുത്തത്. ചീട്ടുകളി സങ്കേതത്തിൽ മദ്യം വിളമ്പാൻ നിന്ന പെണ്ണിന് അതിരാണിപ്പാടത്തെ ചെറുക്കനെ സ്വപ്നം കാണാനുള്ള യോഗ്യതയുണ്ടോ? കെണിയിൽപ്പെടുത്തി അച്ചുവേട്ടനെ നീ സ്വന്തമാക്കിയത് കണ്ടുമുട്ടുകയും സൽക്കരിക്കുകയും ചെയ്ത ഒരുപാട് പേരിൽ കൊള്ളാവുന്ന ഒരുത്തനെ തന്നെ തെരഞ്ഞെടുത്തു. നല്ല ബുദ്ധിയാ. ഇല്ല ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ഓർത്തിട്ടില്ല. ആ വീട്ടിൽ ജനിച്ചു വന്നല്ലാതെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഒരാൾക്ക് മനസ്സ് കൊടുത്തിട്ടുള്ളൂ, അതെന്റെ അച്ചുവേട്ടനാ. നിന്റെ അച്ചുവേട്ടനോ? മദ്യപിച്ച് ലെക്കുകെട്ട ഏതോ നിമിഷത്തിന്റെ തോന്നലിൽ ഇങ്ങോട്ട് കൈപിടിച്ച് കയറ്റിക്കൊണ്ടു വന്നു വെച്ച് അധികാരം സ്ഥാപിക്കാൻ തിടുക്കമൊന്നും വേണ്ട. ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ഈ മാലിന്യം വിചാരിക്കണം. കുറച്ച് ദിവസം ഞാൻ ഇവിടെ തന്നെ കാണും. തെളിയിക്ക്, അച്ചുവിന്റെ ഭാര്യയാകാൻ യോഗ്യതയുണ്ടെന്ന് നീ തെളിയിക്ക്. അതുവരെ സ്വസ്ഥമായിട്ട് ഈ വീട്ടിൽ ജീവിക്കാമെന്ന് കരുതണ്ട നീ. ദേവു ദേവു, എവിടെ പോയി ചത്തുകിടക്കാടി? ഒരു ചായ ചോദിച്ചിട്ട് ഒന്നര മണിക്കൂറായല്ലോ. അധ്വാനിച്ചൊന്നും കൊണ്ടുവരാത്തതുകൊണ്ട് അന്നം കൊടുക്കണ്ടെന്ന് ഓർഡർ ഉണ്ടാവാവോ? കുച്ചരക്ക, നിനക്ക് എന്താ പറ്റിയത്? ആരോടാ നിനക്ക് ഈ ദേഷ്യം? നിന്റെ അച്ഛനെന്ന നിലയ്ക്ക് ഞാൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? നീ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് എത്ര ദിവസമായിരുന്നറിയോ? ഞാൻ ചെയ്ത തെറ്റെന്താ? പറഞ്ഞതാ തിരുത്താ ഞാൻ. അയ്യോ വേണ്ട, തെറ്റുകാരൻ ഞാനാ. കള്ളു കുടിച്ച് കൂത്താടി നടന്ന് കുടുംബത്തിന്റെ മാനം കളഞ്ഞവൻ അച്ചു. എങ്ങാണ്ടും കിടന്ന പെണ്ണിനെ വിളിച്ചുകൊണ്ടുവന്ന് നിങ്ങൾക്കൊക്കെ വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയ അച്ചു. ഈ വീട്ടിൽ തെറ്റിയാനുള്ള ഉത്തരവാദിത്വം എനിക്കാ. ബാക്കി എല്ലാരും ചെയ്യുന്നത് ശരിയാണല്ലോ, അത് മതി. മോനെ, നീ ഇപ്പൊ നിൽക്കുന്ന അവസ്ഥയിലേക്ക് വീഴാൻ വലിയ മിടുക്കൊന്നും വേണ്ട. പക്ഷേ അതിൽ നിന്ന് കയറിപ്പോരാൻ നീ വല്ലാതെ ബുദ്ധിമുട്ടും. നീ തിരിച്ചു വരണം. കാരണം ഇപ്പൊ നീ ഒറ്റയ്ക്കല്ല, കൂട്ടത്തിലൊരു പെണ്ണുണ്ട്. അത് മനസ്സിലാക്കിയ നല്ലതാ. കാണുന്നില്ലല്ലോ ഈശ്വര, ഇതെവിടെ പോയി? എന്താ എന്താ മോളെ നോക്കുന്നേ? എന്റെ ഒരു പാദസരം കാണുന്നില്ല. ഒന്നര പവനുണ്ട്, എന്റെ പപ്പ എനിക്ക് വാങ്ങി തന്നതാ. അത് നിന്റെ മുറിയിൽ തന്നെ കാണും. അവിടെ നോക്കിയോ? എല്ലായിടത്തും നോക്കി. കാണാനില്ല എന്നുള്ളത് തീർച്ചയാണോ? അതെ. എന്താ എന്താ നോക്കുന്നത്? മാലിനിയുടെ ഒരു പാദസരം കാണാനില്ലെന്ന്. 10-30,000 രൂപയുടെ മുതലാ, സൂക്ഷിക്കണ്ടേ? അത് ഇവിടുന്ന് ആരെടുത്തോണ്ട് പോവാനാ? നീ എല്ലായിടത്തും ശരിക്കും നോക്കിയോ? നോക്കി. ഇനി എന്റെ മുറിയിൽ മാത്രം നോക്കാനുള്ളൂ അല്ലേ? ദേവിയോട് ചോദിച്ചിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. നോക്കിക്കോട്ടെ. നോക്കിക്കൊള്ളൂ. വേണ്ട പപ്പ, നീ നോക്കിയാ മതി. ചെല്ല. അങ്ങനെ ഈ വീട്ടിലൊരു കള്ളനുണ്ടെങ്കിൽ അതെനിക്ക് ഇപ്പൊ അറിയണം. കണ്ടുപിടിച്ചാൽ പടിക്ക് പുറത്ത് ആരായാലും. എല്ലായിടത്തും നോക്കിയെന്നുള്ളത് ശരിയാണല്ലോ. അതെ. നിന്റെ അശ്രദ്ധ കൊണ്ടാണെന്ന് തെളിഞ്ഞാൽ എന്റെ ഭാഗത്തുനിന്ന് ഒരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കണ്ട. അവിടെയും ഒന്നും കാണാനില്ല. ഇല്ലേ ചേട്ടൻ, ശരിക്കും നോക്കിയോ? നോക്കാതെ പറയോ. ആ മുറിയിൽ പൊന്നിന്റെ തരി പോലുമില്ല. ഇനിയിപ്പോ എന്റെ മുറിയിൽ നോക്കണോ? അങ്ങനെയാണെങ്കിൽ ആരെയും ഒഴിവാക്കണ്ട, എന്റെ മുറിയിൽ നോക്കടാ. അച്ഛാ, എന്തിനാ ഈ നിസ്സാര കാര്യം ഇങ്ങനെ പറഞ്ഞു വലുതാക്കുന്നത്? ഇതൊരു നിസ്സാര കാര്യമല്ലട മോനെ. സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നവനെ വെച്ചു പൊറിപ്പിക്കാൻ പാടില്ല. വെറുതെ വിട്ടാൽ അവന് ഈ കുടുംബം കുളം തോണ്ടി അടങ്ങൂ. ചെന്ന് നോക്കടാ. എന്താ എന്താ പ്രശ്നം? ഈ വീട്ടിലൊരു മോഷണം നടന്നിരിക്കുന്നു. പിടിച്ച കള്ളനെ വീടിന് പുറത്താ. കപ്പലിനകത്ത് കള്ളനോ? എന്താ മക്കളെ പോയത്? എന്റെ പാദസരം 1.5 പവനാ. എന്റെ മുറിയിൽ വെച്ചതാ, ഇപ്പൊ കാണാനില്ല. ചേടാ, അതിനെന്താ കയ്യും കാലും ഉണ്ടോ നടന്ന് പുറത്തു പോവാൻ? ആരെങ്കിലും എടുത്തോണ്ട് പോയതായിരിക്കുമെന്ന്. അച്ഛാ, കിട്ടി. കിട്ടിയോ? ദാ അച്ഛന്റെ മേശയുടെ ഡ്രോയിൽ ഇരിക്കുന്നു. ഇതാണോ നിന്റെ പാദസരം? പറമോളെ, ഇതാണോ കളഞ്ഞു പോയ പൊന്ന്? അല്ല, ഇതെന്റെ അല്ല. ഇതെല്ലാം ഉറപ്പാണോ? അതെ. അതിന്റെ ജോഡി എടുക്ക്. എന്തിന്? അതിങ് എടുക്കാനാ പറഞ്ഞത്? കൊടുക്കു മക്കളെ, ഒരു സംശയം വെച്ചോണ്ടിരിക്കണ്ടല്ലോ. എന്തിന്? അവളുടേതല്ലെന്ന് പറഞ്ഞ പ്രശ്നം തീർന്നില്ലേ? ഇല്ലല്ലോ ഏട്ടാ, അതെല്ലാവർക്കും ബോധ്യമാകണ്ടേ? അതിന്റെ ജോഡി അങ്ങോട്ട് കൊടുക്കടി.
ഇതിൽ എന്റെ തീർപ്പിന് എവിടെ ആരും വില കൽപ്പിക്കില്ല. കേളുവേട്ടം നോക്ക്. രണ്ടും ഒന്ന് തന്നെയാണോടോ? ഇത് രണ്ടും ഒന്ന് തന്നെയാണേ. നോക്ക്. എന്താ അച്ഛാ, അച്ഛനൊന്നും പറയാനില്ലേ? അതിരാണിപ്പാടത്തെ ശങ്കുണ്ണി നായർ പറഞ്ഞ വാക്ക് തെറ്റിച്ച് ചരിത്രം കേട്ടിട്ടില്ല. എന്താ പടിക്ക് പുറത്തേക്ക് പോവല്ലേ? എന്താടാ നീ പറഞ്ഞത്? വായും മനസ്സും അറിയാത്ത കാര്യത്തിന് അച്ഛനെ പടിക്ക് പുറത്തു വിടണോ നിനക്ക്? ഇനി ഒരു അക്ഷരം വേണ്ടിയാ നിന്റെ നാവ് ഞാൻ പിടിച്ചെടുക്കും. വേണ്ട, ഇതിന്റെ പേരിൽ തമ്മിത്തല്ല് വേണ്ട. തെറ്റുകാരൻ ഞാനാ, ഞാൻ വാക്ക് പാലിക്കുക. പുറത്തു പോകാൻ ഞാൻ. ശങ്കുണ്ണി നായർ ഇന്ന് വരെ പറഞ്ഞ വാക്ക് തെറ്റിച്ചിട്ടില്ല. അത് സത്യമായിരിക്കും എന്റെ മരണം. അച്ഛനെന്തു ഭ്രാന്തായി പറയുന്നത്? സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? സഹിക്കാൻ പറ്റില്ല. കാരണം ഇത് ഈ കണി പാളിപ്പോയൊരു തന്ത്രമാ. ഈ പൊന്ന് എന്റെ അല്ല, ഞങ്ങളുടെ മുറിയിരുന്ന് കിട്ടിയിരുന്നെങ്കിൽ അടുത്ത നിമിഷം അച്ചും പെണ്ണും പടിക്ക് പുറത്ത് അല്ലേ? കൊള്ളാം. ഞങ്ങളെ പുകച്ച് പുറത്തിയടിക്കാൻ എല്ലാവരും കൂടി ഒരുക്കിയ തന്ത്രം. അതിന് അച്ഛനും കൂട്ടുനിന്നു അല്ലേ? ഇല്ല, ഈശ്വരനാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാനിത് വിശ്വസിക്കില്ല. ഇത് അവളുടെ മാത്രം ബുദ്ധിയായിരുന്നുവെങ്കിൽ അവൾ അച്ഛനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമായിരുന്നു. എന്റെ അലമാരിയിൽ ഇവൾ കൊണ്ടുവച്ചതാ ഈ പാദസ്വരം. തക്ക സമയത്ത് കണ്ട് ഞാൻ അച്ഛന്റെ മേശയിൽ കൊണ്ടുവച്ചത്. അച്ഛാ, ഞാനും ആ ചോരയിൽ തന്നെ പിറന്നതാ. എന്നോട് ഇത് വേണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവന്നു എന്നൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളു. ഞാൻ ഇവിടുന്ന് പോകണമെന്നായിരുന്നെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. അതിനിങ്ങനെ ഒരു കള്ളക്കളി. ഭയങ്കര ചീപ്പായി പോയി. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ദേവു, എടുക്കാൾ എന്താന്ന് വെച്ചാൽ എടുത്തോളൂ. നമ്മൾ ഈ വീട് വിട്ടു പോവുകയാണ്. അച്ചു വെറും കൈയോടെ ഇറങ്ങിപ്പോയെന്ന് ഓർത്ത് സന്തോഷിക്കണ്ട. ഈ തറവാടിന്റെ സ്വത്തിൽ എനിക്കും അവകാശമുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ എന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് തന്നിരിക്കണം. ഇല്ലെങ്കിൽ അറിയാലോ, ഇടഞ്ഞാൽ മഹാചീത്തയാ ഞാൻ. പകരം വീട്ടിയതല്ലേ? ഇതിന് നീ ഒരിക്കൽ പശ്ചാത്തപിക്കും. ചങ്ക് പൊട്ടി കരയും. അച്ചുവാ പറയുന്നത്, മനസ്സറിയാത്ത തെറ്റിന് ജനിച്ചു വീണ മണ്ണിൽ നിന്ന് ഉടുത്ത തുണിയാൽ ഇറങ്ങിപ്പോവാ ഞാൻ. മനസ്സിൽ കുറിച്ചിട്ടു. നീ വാടി. നീലവെയിലത്തു വെള്ളിടി വെട്ടുവാൻ മാനം സ്വയം ശപിക്കുന്നു. പാതാളം വാ പിളർന്നെങ്കിൽ പാവം ഭൂമി കടലെടുത്തെങ്കിൽ. ഒടുവിലത്തെ കിളിത്തൂവലും സന്ധ്യയും വിറയാർന്നു യാത്ര ചോദിക്കേ. അവസാനത്തെ സീതത്താളിയും മക്കളും അരുതേ എന്നു വിലക്കി. ആയിരം രൂപ ബ്ലൈൻഡ്. കൂട്ടുകുടുംബത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് അണുകുടുംബത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് പറന്നുപോയ അച്ചു അവകാശമായി കിട്ടിയ സ്വത്തിന്റെ ധാരാളിത്തത്തിൽ മതിമറന്നു. സുഖഭോഗങ്ങൾ ആഘോഷമാക്കിയ അവന്റെ ജീവിതം ഭോഷന്റെ കണക്ക് പുസ്തകം പോലെയായി. കാത്തിരിക്കുന്ന ഭാര്യയെയും കുഞ്ഞിനെയും മറന്ന് ചൂതാട്ട കേന്ദ്രങ്ങളിൽ അവൻ ദിനരാത്രങ്ങൾ തള്ളി നീക്കി. മാസങ്ങൾ കടന്നുപോയി. ഏതെന്റെ ചെറുക്കൻ, കുറേ ദിവസമായിട്ട് ഇവിടെ കാണുന്നുണ്ടല്ല. അറിയില്ലേ, അതിരാണിപ്പാറത്തെ ശങ്കരനായരുടെ മകൻ അച്യുതൻ കുട്ടി. വീട്ടിൽ നിന്ന് അവകാശം വാങ്ങി വേറെ താമസിക്ക. ഒരു കൊല്ലം കൊണ്ട് കാശ് ഒരുപാട് കളഞ്ഞു പയ്യൻ. ഇനിയിപ്പോ താമസിക്കുന്ന ഒരു കൊച്ചു വീട് മാത്രമേ ബാക്കിയുള്ളൂ. എന്നാലും ഈ കളിയുടെ ഭ്രമം പോയിട്ടില്ല. എല്ലാം തിരിച്ചു പിടിക്കാനുള്ള വാശിയില്ല. ഇന്നവന്റെ സമയം അനുകൂലം. എല്ലാ കളിയും അവനടിച്ചത് കുറഞ്ഞത് 800,000 രൂപ കൈ കിട്ടിയിട്ടുണ്ട്. നേരമെടുക്കുന്നവരിരുന്ന ചിലപ്പോ കോടീശ്വരനായിട്ട് മടങ്ങും. ഈ പോക്ക് പോയാ കുറച്ചു ദിവസം കഴിഞ്ഞ ആളിനെ കണ്ടില്ലാന്ന് വരും.
അതെന്തേ? എടോ, ഇവിടെ സ്ഥിരമായി വന്നോണ്ടിരുന്നവരൊക്കെ താമസിയാതെ പത്രത്തിൽ പടവായിട്ടുണ്ട്. ഇതും എവിടെ പോകാൻ, നല്ലൊരു ചെക്കന, കഷ്ടം. അച്ചു, എന്താ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നിന്റെ പേരിലേക്ക് എഴുതി തന്നിരിക്കുന്ന കടകൾ രണ്ടും ഞാനത് മറിച്ചു കൊടുത്തു. രാവിലെ മുതൽ അത് രാത്രി വരെ കുത്തിയിരുന്നിട്ട് എന്ത് കിട്ടാനാ? അത്തരം ഒരു കട കൊണ്ടാ അച്ഛൻ നമ്മളെയൊക്കെ വളർത്തിയത്. അത് പറയാനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അല്ല മോനെ, നിന്റെ ഈ വാശി അപകടം ചെയ്യുന്നു മനസ്സിലാക്കിയിട്ടാ. നീ ഒരു ശുദ്ധനാ. ഈ ലോകത്തിന്റെ ചതിയും വഞ്ചനയൊന്നും നിനക്ക് മനസ്സിലാവില്ല. എല്ലാം കൈവിട്ടു പോയതിനു ശേഷം മാത്രമേ നിനക്ക് ബോധ്യാവൂ. അതുകൊണ്ട് നിന്റേതായിട്ടുള്ളതെല്ലാം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. മോൻ വീട്ടിലേക്ക് തിരിച്ചു വാ, ഞാൻ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. തുള്ളാം, ഒരു കണക്കിലാണ് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടത്. ആ നരകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വന്നിരിക്കുന്നു. ഓഹോ, അപ്പോ അന്നത്തെ ആ പ്രശ്നം നീ ഒരു അവസരമാക്കി എടുക്കായിരുന്നല്ലേ? അങ്ങനൊരു അവസരം നിങ്ങളെല്ലാവരും കൂടി ഉണ്ടാക്കിയതല്ലേ. നിങ്ങളാണ് അതിന്റെ സൂത്രധാരൻ. എന്നെ അച്ഛൻ അടിച്ച് പുറത്താക്കിയാൽ സ്വത്തെല്ലാം തനിയെ അനുഭവിക്കാമെന്ന് കണക്കുകൂട്ടി മാലിനിയെ കൊണ്ട് ചെയ്യിച്ചതല്ലേ നിങ്ങൾ? നീ ഇത് പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. തിരുത്തുന്നില്ല, എന്നോട് എന്തു വേണമെങ്കിലും അയക്കൂ. നമ്മുടെ അച്ഛനോട് നീ വെറുപ്പ് വെച്ച് പുലർത്തരുത്. നിന്റെ മോനെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അച്ഛന്. മോനെ ഓർത്തെങ്കിലും നീ വീട്ടിലേക്ക് തിരിച്ചു വാടാ കൂട്ട. ഒരുമിച്ച് നിൽക്കുന്ന കൂട്ടുകുടുംബത്തിന്റെ ശക്തി നിനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാ. ഇപ്പൊ നീ ആസ്വദിക്കുന്ന ജീവിതം ഉണ്ടല്ലോ, ഒരു ചെറു കാറ്റിൽ തകർന്നു പോകും. ആരും നിന്നെ തുണയ്ക്കാൻ ഉണ്ടാവില്ല. എന്നെ തുണച്ച ആരും ബുദ്ധിമുട്ടണ്ട. എന്നെ എന്റെ പാട്ടിനോട്. മോനെ, നിങ്ങൾ പോയേ. ഞാൻ പറയുന്നത് കേൾക്കണം. എനിക്ക് ഇവിടെ വേറെ ജോലിയുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കണം. ഡായ്, എവ്വളവ് പറ്റ? ആറ്, 600,000. അതെപ്പടി തിരുമ്പി തരും? അത് താൻ എന്തിനാ അന്വേഷിക്കുന്നേ? എന്റെ വീടിന്റെ ആധാരം തന്റെ കയ്യിലില്ലേ? ബോധം, എനിക്കത് മട്ടും ബോധം. നാളെ കാലയിൽ 11 മണിക്ക് ഞാൻ വരും. മുതലും വട്ടിയും ചേർത്ത് 700,000. 7 lakhs. അത് കണ്ടിപ്പോ എനിക്ക് അടയ്ക്കണം. പുരിഞ്ഞതാ? കേസ് തന്നില്ല എന്നാൽ ഉൻ വീട് പൊട്ടി സാവിയെ ഞാൻ എടുക്കൂ. എന്നെ ഉനക്ക് നല്ല തെറിയും. ഞാപകം വെച്ചുക്കോ, നാളെ കാലയിൽ 11 മണി. എന്തു കോലവാ ചേട്ടാ ഇത്? ഒരു വാക്കുപോലും പറയാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് എത്ര ദിവസമായെന്നറിയോ? നമ്മുടെ മോനെ ഓർത്തെങ്കിലും ഇതൊന്നും നിർത്തിക്കൂടെ? നിർത്തണം, എല്ലാം അവസാനിപ്പിക്കണം. എനിക്ക് മനസ്സിലായി, എല്ലാം എനിക്ക് മനസ്സിലായി.
അച്ഛനിപ്പോ എല്ലാം ബോധ്യമായി. മനുഷ്യനെല്ലാം മനസ്സിലാക്കുന്നത് എപ്പോഴാണെന്ന് നിനക്കറിയുമോ? അവസാനത്തെ നാഴികയില്ല. എല്ലാ വീണ്ടും വിചാരങ്ങളും പശ്ചാത്താപങ്ങളും മരണക്കിടക്കയില. അതുവരെ അഹങ്കരിക്കും, വെല്ലുവിളിക്കും, തട്ടിത്തെറിപ്പിക്കും. എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യും. എല്ലാം തെറ്റിപ്പോയെന്ന് തിരിച്ചറിയുമ്പോഴേക്കും ക്ഷമിക്കണേ എന്ന് പറയാൻ പോലും നാവ് ചലിക്കാതായി പോവും. എങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് പേടിയാവുന്നു. പേടിക്കരുത്, മരണത്തെ പേടിക്കരുത്. ഇനി ഈ പടി കയറി വരാനുള്ളത് നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് മരണമാണ്. എല്ലാം നഷ്ടപ്പെട്ടു. തിരിച്ചു പിടിക്കാൻ ഈ വീടിന്റെ ആധാരം വരെ പണയം വെച്ച് കളിച്ചു, അതും പോയി. പറയുന്നത് സത്യം. നാളെ രാവിലെ 11 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ അയാൾ വരും. 7 ലക്ഷം, 7 ലക്ഷം, 7 ലക്ഷം രൂപ കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മളെ പുറത്താക്കി അയാൾ ഈ വീട് പൂട്ടും. എന്നോട് ക്ഷമിക്കുമോളെ, എല്ലാം എന്റെ തെറ്റാ. അച്ഛനോട്, ഏട്ടനോട്, നിന്നോട്, എന്തിന്? നമ്മുടെ പൊന്നുമോനോട് പോലും പൊറുക്കാൻ പറ്റാത്തൊരു അപരാധം ചെയ്തവനാ ഞാൻ. അത്രയും പണം നടക്കില്ല. 7 ലക്ഷം പോയിട്ട് 7 രൂപ പോലും എന്റെ കയ്യിലില്ല. നാളെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വന്നാൽ അച്ചു തോറ്റുപോകും. അതിരാണിപ്പാടത്തെ ശങ്കുണ്ണി നായരുടെ മകൻ കൈക്കുഞ്ഞിനെയും ഭാര്യയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്നത് ആരും കാണില്ല. അങ്ങനെ ഒരു അപമാനവും പേറി നിനക്ക് ജീവിക്കണോ? വേണോന്ന്? നമ്മുടെ മോൻ വേണ്ട, അവനും ഒരു തെണ്ടിയായി വളരേണ്ട. നമുക്ക് പോകാം, നമുക്ക് പോകാം. ദേവു, എങ്ങോട്ട് പോയാൽ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത നാട്ടിലേക്ക് പോകാം. മരിക്കാനോ? അതെ, വേറെ വഴിയില്ല. നാളെ പെരുവഴിയിൽ ഇറങ്ങേണ്ടി വന്നാൽ അത് വലിയ അപമാനമാണ്. മരണം അതേ ഉള്ളു വഴി, രക്ഷപ്പെടാൻ അതേ ഉള്ളൊരു മാർഗം. നീ വല്ലതും കഴിച്ചോ? ഇല്ല. ദാ ചോറ, നമുക്ക് കഴിക്കാം, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വാ വാ. നിനക്ക് രക്ഷപ്പെടണോ? നീ വേണമെങ്കിൽ മോനെയും കൊണ്ട് വയ്ക്കോ. വേണ്ട, എനിക്ക് രക്ഷപ്പെടണ്ട. എന്താണെങ്കിലും നമ്മൾ ഒരുമിച്ച്. ഞാനുണ്ട്, ഞാനുണ്ട്. അതെ, അതാ അതാ നല്ലത്, അത് തന്നെയാ നല്ലത്. മോനെ ഉണർത്തേണ്ടേ? ഒരിക്കലും ഉണരാതിരിക്കാനല്ലേ. ഈ പപ്പയുടെ അബദ്ധം പറ്റി സിറ്റി വരെ പോയതാ. തിരിച്ചു പോകാൻ നേരത്തെ ഒരു കൂട്ടുകാരനെ കണ്ടു, പഴയ ആളാ. നിർബന്ധം ഒരു സ്മോൾ അടിക്കണമെന്ന്. എനിക്കിത് വല്ല ശീലമുണ്ടോ? ഇവിടെ ഒരു ഗ്ലാസ് അകത്തി വന്നപ്പോൾ തല ഇറങ്ങാൻ തുടങ്ങി. ഈ കണ്ടീഷനിൽ വീട്ടിലേക്ക് എന്നാ അച്ഛനെ തല്ലി കൊല്ലും. നീ എന്താടാ കുന്തം വിഴുങ്ങി പോലെ നിൽക്കുന്നേ? നിന്റെ പപ്പയുടെ ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുമല്ലേടാ, കുടിക്കാൻ എന്തെങ്കിലും താണ്. ദേവു, ഏട്ടന് കുടിക്കാൻ എന്തെങ്കിലും കൂടെ? അല്ല, അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ വേണ്ട. ചോറെടുത്തോ, ചോറ് തന്നാ മതി. പപ്പേട്ടൻ്റെ വയറ് കത്തിക്കാള. വേഗമാട്ടെ, ചോറെടുത്താ മതി. അത് ഏട്ടാ, ഇന്നിവിടെ ചോറ് വെച്ചിട്ടില്ല. കള്ളം പറയരുത്. ഈ ഇരിക്കുന്ന ചോറല്ലേടാ, എനിക്കിത് മതി, എനിക്കിത് മതി. ഏട്ടാ, അത് കഴിക്കരുത്. നീ പോളാക്കോ ചെറുക്ക, ഞാനിത് കഴിക്കും. നിനക്ക് വേണേ വേറെ ഉണ്ടാക്കിക്കോ.
ഇത് കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. നീ ഇത് ചെയ്യൂന്ന് മനസ്സിലാക്കിയിട്ട ഈ നട്ടപ്പാതിലാക്കി തന്നെ വഴിയിൽ കാത്തുനിന്നിഞ്ഞോട് കയറി വന്നത്. അല്ലാതെ മദ്യപിച്ചിട്ടൊന്നുമല്ല. ജീവിതം കൊണ്ടും കൊടുത്തും മുന്നേറേണ്ട ഒരു അഭ്യാസമാ. അതിലൊരിക്കൽ തോറ്റുപോയാ ഭാര്യയ്ക്കും കുഞ്ഞിനും വിഷം കൊടുത്തുവെച്ച് ജീവനൊടുക്കുക. നാണമില്ലല്ലോടാ നിനക്ക് ആണാണെന്ന് പറഞ്ഞ് നടക്കാൻ. വാ മോളെ പോവാ. എന്താ ഈ അസമയത്ത്? എടും പേടിക്കണ്ട, ഒരു യാത്ര പോകുമ്പോഴിയാ. യാത്രയോ? എങ്ങോട്ട്? മാലിനിക്ക് MBA സെലക്ഷൻ കിട്ടി ഡൽഹിയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലാ. ഓ നന്നായി. പുതിയ തലമുറയ്ക്ക് നമ്മളെക്കാൾ ബുദ്ധിയും സാമർത്ഥ്യവും കൂടും അല്ലേ? മിടുക്കിയ അവൾ. വല്ലാത്തൊരു കുറ്റബോധത്തിന്റെ നീറ്റിലുകൊണ്ട് ഞാൻ ഇപ്പൊ ഏട്ടന്റെ മുമ്പിൽ നിൽക്കുന്നത്. എന്റെ മോള് കാരണ അച്ചു ഈ വീട് വിട്ടിറങ്ങിപ്പോയത്. ദോഷം പറയരുതല്ലോ. ആ ഇറങ്ങിപ്പോക്കിൽ അവൻ നല്ല രീതിയിൽ അധപ്പതിച്ചു. തല പൊക്കി പിടിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അടിപ്പെട്ടു പോയി എന്റെ മോൻ. അവനൊരു ശുദ്ധഗതിക്കാരന, എന്തിനും എടുത്തിയാടുന്ന സ്വഭാവ. പോരാത്തതിന് സമയദോഷവും. എതിർക്കാൻ ചെന്നാൽ 10 രാക്ഷസന്മാരുടെ സ്വഭാവം കാണിക്കും. അതാ ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നപ്പോ നാണക്കേടും അപമാനവും മറന്ന് അത് അനുവദിച്ചു കൊടുക്കാമെന്ന് വെച്ചത്. അവന്റെ ജന്മദോഷത്തിൽ നിന്ന് തിരിച്ചു വിളിക്കാൻ നോക്കിയതാ ഞാൻ, പക്ഷേ സമ്മതിച്ചില്ല. പുകച്ച് പുറത്തു ചാടിച്ചപ്പോ സമാധാനമായി. മിടുക്കിയാന്ന് എന്റെ മോള്. അരുത്, എന്റെ മോളെ ഒന്നും പറയരുത്. പിന്നെ കണ്ണിൽ കണ്ടതൊന്നും വിഴുങ്ങുന്ന ശീലമില്ല എനിക്ക്. അവൾ ഒറ്റൊരുത്തിയായി എന്റെ മോനെ ഈ വീട്ടിൽ നിറങ്ങിപ്പോകാൻ കാരണക്കാരി. അല്ല, അവളല്ല, ഞാനാ അവളെ വാശി കയറ്റിയത്. ഏട്ടനോട് കള്ളം പറഞ്ഞു മാലിനി ഇവിടെ താമസിപ്പിച്ചത് ദേവുവിനോട് പകരം വീട്ടാനാ. എന്താ എന്താ ഞാൻ മോളോട് പറയേണ്ടത്? ചെയ്തു വെച്ചതിന്റെ ഫലം ഒരാളല്ല, ഒരു കുടുംബം മുഴുവൻ പിഞ്ചു കുഞ്ഞടക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുക. നീ കൊളത്തി വിട്ടത് വലിയൊരു കാട്ടുതീയ. ഇല്ല, ചെയ്ത തെറ്റിന് പരിഹാരം ചെയ്തിട്ട് ഇനി ഒരുപടി മുന്നോട്ട് വയ്ക്കൂ. എവിടെയാണെങ്കിലും ദേവുവിന്റെ അച്ചുവേട്ടന്റെയും കാലിൽ വീണ് മാപ്പ് പറഞ്ഞിട്ട് എനിക്കിനി ജീവിതമുള്ളൂ. കാണാതെ പോയാൽ എനിക്കൊരു സമാധാനവും ഉണ്ടാവില്ല. ആശിച്ചത് കിട്ടാതെ വന്നപ്പോ തട്ടിത്തെറിപ്പിക്കാൻ നോക്കിയത് വലിയൊരു തെറ്റായിപ്പോയി. അച്ചുവേട്ടൻ എവിടെയാ? എനിക്ക് അച്ചുവേട്ടനെ കാണണം. എല്ലാ തെറ്റിനും മാപ്പിരക്കണം. അച്ഛാ. ആരൊക്കെയാണത്? അച്ഛന്റെ മുഖത്ത് നോക്കി അവകാശം ചോദിച്ചത് തെറ്റ്. കൊടുത്തത് മുഴുവൻ ദൂർത്തടിച്ചു കളഞ്ഞത് അതിലും വലിയ തെറ്റാ. എന്ന് വെച്ചാ അവനൊരു ആപത്ത് വരുമ്പോ എന്ത് വേണം പറയടാ. ഒന്നുമില്ല, എന്നാലും അവൻ നമ്മുടെ കുട്ടിയല്ലേ അച്ഛാ. എടാ, ആണുങ്ങളായാൽ വെല്ലുവിളിച്ചാൽ നേടിക്കാണിച്ചു തരണം. അതുണ്ടായോ? ഇല്ല, ചെറിയ അബദ്ധങ്ങൾ ആർക്കായാലും പറ്റില്ല അച്ഛാ. എടാ, ഇതെല്ലാം ഇന്ന് രാവിലെ നീ എന്നോട് പറഞ്ഞതല്ലേ. അപ്പൊ ഞാൻ നിന്നോട് എന്താ പറഞ്ഞേ? പറയടാ. അവരെ ചെന്ന് നീ വിളിച്ചോണ്ട് വാടാന്ന്. എന്നാ അവരെ വിളിച്ചങ്ങ് അകത്തേക്ക് കയറ്റടാ. ഞങ്ങളാരും നിന്റെ ശത്രുക്കളെല്ലാം ഇപ്പോഴെങ്കിലും ബോധ്യമായല്ലോ അച്ഛാ. ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. തിരിച്ചു വന്നല്ലോ, അച്ഛന് സന്തോഷമായി. പോയതൊക്കെ പോട്ടേടാ, അധ്വാനിച്ചാൽ ഇനിയും ഉണ്ടാകും. പക്ഷേ ബന്ധങ്ങളെ മുറിച്ചു മാറ്റി ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കരുത്. ഒരു പ്രശ്നം വരുമ്പോൾ ഒറ്റപ്പെട്ടു പോകും, തളർന്നു പോകും. അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയും മക്കളും പേരക്കുട്ടികളും സഹോദരങ്ങളും അടങ്ങുന്ന ജീവിതത്തിന്റെ ബലം എന്താണെന്ന് മനസ്സിലായില്ലേ? കൂട്ടുകുടുംബത്തിന്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞില്ലേ? അത് മതി, അച്ഛന് സന്തോഷമായി. ചങ്കുണ്ണിയെ, ഇതാരൊക്കെയാ പതിവില്ലാത്തെങ്കിലെ ആളുകളൊക്കെ? ഞാനീ കാണുന്നത് സ്വപ്നമാണോ? അല്ലടോ, എന്റെ കൊച്ചരക്കൻ തിരിച്ചു വന്നു. ദാ ജീവനോട് നിൽക്കുന്നത് കണ്ടില്ലേ? നന്നായി മക്കളെ, നീ ഭാഗ്യവാനാടാ. ഇതുപോലൊരു അച്ഛനെയും അച്ഛന്റെ മനസ്സുള്ള ഒരു ഏട്ടനെയും കിട്ടിയ നീ മഹാഭാഗ്യവാനാ. എന്താടാ നോക്കി നിൽക്കണേ? നിന്റെ മോനെ എടുത്ത് അച്ഛന്റെ കയ്യിലേക്ക് കൊടുക്കടാ. അതിരാണിപ്പാടുത്ത അടുത്ത തലമുറയിലെ കുഞ്ഞിനെ കണ്ട് അച്ഛന്റെ മനസ്സൊന്ന് തണുക്കട്ടെ. ഇവന്റെ പേരെന്താ മക്കളെ? ശങ്കുണ്ണി. ശങ്കു എന്നാ വിളിക്കുന്നത്. ശ
ശങ്കുണ്ണിയെ, ചെലവുണ്ട്. മുടിയനായ പുത്രം തിരിച്ചു വന്നാൽ കൊടുത്ത കാളക്കുട്ടിയർത്ത് വിരുന്നൊരുക്കണമെന്നാ നമ്മുടെ കുരിശുപള്ളിയുടെ മതിലുമ്പ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ എന്താ, നമ്മളങ്ങ് അടിച്ചു പൊളിക്കുകയല്ലേ? പിന്നെന്താടോ, ഇവന്റെ കല്യാണം നമുക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവന്റെ തിരിച്ചുവരവും എന്റെ ശംഖുമോന്റെ ചോറൂണും എല്ലാം കൂടി ചേർത്ത് 14 കൂട്ടം കറികളും 4 പ്രഥമനും ഒരുക്കി നാടടക്കം വിളിച്ച് സദ്യ തന്നെ ആയിക്കോട്ടെ. എന്താ ഓക്കേ? തീയും തിരയും തിരിച്ചറിഞ്ഞ് നേരും നെറിയും ചിരിച്ചുണർന്ന് നീ എന്നിലേക്കു തിരിച്ചു വന്നു സ്നേഹം വീണ്ടും വിടർന്നു സ്നേഹം വീണ്ടും വിടർന്നു തീയും തിരയും തിരിച്ചറിഞ്ഞ് നേരും നെറിയും ചിരിച്ചുണർന്ന് നീ എന്നിലേക്കു തിരിച്ചു വന്നു സ്നേഹം വീണ്ടും വിടർന്നു സ്നേഹം വീണ്ടും വിടർന്നു സ്നേഹം വീണ്ടും വിടർന്നു സ്നേഹം വീണ്ടും വിടർന്നു.